ಸ್ತುತಿ ಹಾಲೆಲುಯಾ 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 ಎಲ್ಲರವರಿಗೂ ಬಲಿಯ ಸ್ನೇಹತೋಡೆ ഇന്നത്തെ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വലിയ സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. കാരണം ഇന്ന് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ് അതിന്റെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. 99 എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് 100-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുണയും കർത്താവിൻ്റെ വലിയ സ്നേഹവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാളുകളിലെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 118-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വചനം ആമുഖമായി കർത്താവ് നമുക്ക് നൽകുകയാണ്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു, ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. അവിടുന്ന് എനിക്ക് ഉത്തരം മരളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു, ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച അനേകം കാര്യങ്ങൾക്ക് കർത്താവ് ഉത്തരം മരളി. പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ രക്ഷിച്ചു. പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 100-ാമത്തെ എപ്പിസോഡ് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ മനസ്സോടെ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാം. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് വർഷിച്ച അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഭവനങ്ങളിലാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ ഈ സഹിയൻ ഇവിടെയും അനേകരെ ഇന്നത്തെ ശുശ്രൂഷയിൽ 100-ാമത്തെ എപ്പിസോഡിൽ സംബന്ധിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. ശുശ്രൂഷകൾക്ക് ബഹുമാനപ്പെട്ട സേവ്യർക്കാൻ പട്ടായച്ചൻ നേതൃത്വം കൊടുക്കും. അച്ഛൻ നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്നാണ്. നമ്മൾ ഈ സായാഹ്നത്തില് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് കടന്നു വരണമേ, തീഷ്ണതയോടെ ആഗ്രഹിച്ച് ലുത്തിനിയ ഗാനരൂപത്തിൽ ആലപിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ് ഈ ഓൺലൈൻ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 100-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്ന 100-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ.
ഇന്ന് വളരെ പ്രത്യേകമായ വിധം കർത്താവ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരൻ സാബ് ബ്രദർ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ സെഗ്യൂനിൽ തന്നെ ധാരാളം പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് പേര് ശുശ്രൂഷകളിലൊക്കെ പങ്കുചേർന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. സിസ്റ്റേഴ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന വൈദിക വിദ്യാർത്ഥികളുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. സോജിയച്ചനും ടീം അംഗങ്ങളൊക്കെ ഉണ്ട്, അവരെയും പ്രത്യേക സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ മറ്റ് ടീം അംഗങ്ങൾ, ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക്, പിന്നെ ഭവനങ്ങളിലിരുന്ന് കൂടുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, വിവിധ രാജ്യങ്ങളിലിരുന്ന് കൂടുന്നവർ, എഫ് സി എമ്മിൻ്റെ മിഷണറിമാർ, സഹീവൻ ശുശ്രൂഷകർ, ഇങ്ങനെ എല്ലാ വിധത്തിലും ദൈവം നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ കയ്യും കടിച്ചോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആദ്യത്തെ ഭാഗം സാബു ബ്രദറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ബഹുമാനപ്പെട്ട സോജിയച്ചൻ്റെ സാന്നിധ്യ ശുശ്രൂഷയുണ്ട്, ഞാനുണ്ട് ഫുൾ ടൈം, ആ തുടക്കത്തോടെ ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ മറ്റച്ഛന്മാർ, സ്നേഹ സഹോദരങ്ങൾ. നമുക്ക് ആദ്യത്തെ ശുശ്രൂഷ സാബു ബ്രദറാണ്. ഇത് വലിയൊരു കൃപയാണ് സാബു ബ്രദർ. ഇത് ഈ 100 എപ്പിസോഡുകൾക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, പക്ഷേ 100 എപ്പിസോഡിലും മാക്സിമം 1-2 തവണ വരെ മുടങ്ങിയിട്ടുണ്ടാവും. ശരിക്കും ഇതിൻ്റെ ഇത് സാബു ബ്രദറാണ് മുടങ്ങാതെ നിന്ന് ഇതെല്ലാം കൊണ്ടു നടന്നത്. യേശുവിൻ്റെ നാമത്തിൽ സാബു ബ്രദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാബു ബ്രദറെ കർത്താവിൻ്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ്യ ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 100-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. വർഷങ്ങൾക്ക് നാളുകൾക്ക് മുമ്പ് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വട്ടായലിച്ചിന് കർത്താവ് കൊടുത്ത ഒരു വചനമുണ്ട്. അത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 6:9 എന്തിന് ഇങ്ങനെ ഒരു ഓൺലൈൻ ശുശ്രൂഷ എന്നൊരു ചോദ്യം മുമ്പിൽ വന്നപ്പോൾ കർത്താവ് അച്ഛൻ്റെ കൊടുത്ത വചനം, ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ കൊടുത്ത വചനം ജെറമിയ 6:9 സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, മുന്തിരിയുടെ കാലാ പെറുക്കുന്നവനെ പോലെ ഇസ്രയേലിൽ അവശേഷിച്ചവരെ തേടിപ്പിടിക്കുക, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും 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 തിരയുക. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, മുന്തിരിയുടെ കാലാ പെറുക്കുന്നവനെ പോലെ ഇസ്രയേലിൽ അവശേഷിച്ചവരെ തേടിപ്പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിന്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു വലിയ കൊയ്ത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടക്കുകയുണ്ടായി. ഒരുപാട് ധ്യാനങ്ങൾ, ഒരുപാട് ശുശ്രൂഷകൾ, ഒരുപാട് കൺവെൻഷനുകൾ ഒക്കെ ലോകമെമ്പാടും നടത്തപ്പെട്ടു. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും നടത്തപ്പെട്ടു. ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായി, ധാരാളം ദൈവവിളികൾ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇതിലൊന്നും പെടാതെ ഒരു വലിയ ജനസമൂഹം പുറത്ത് അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. ഇതിലൊന്നും പറയാം, പള്ളിയിൽ വരികയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ധ്യാനം കൂടുകയോ ഒന്നും ചെയ്യാത്ത ഒരുപറ്റം ആൾക്കാർ എപ്പോഴും പുറത്തുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലാ പെറുക്കാൻ ഉള്ള ഒരു ശുശ്രൂഷയായി കർത്താവ് ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷയെ മാറ്റുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ആത്മാക്കളെ തേടിയുള്ള യാത്രയായിരുന്നു ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന് പറയുന്നത്. 100-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കാൻ കർത്താവ് കൃപ നൽകുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നന്ദിയോടെ ഒരുപാട് പേരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്ക് അവരെല്ലാം ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കാം. ഒരു കാര്യം നിങ്ങളോട് ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യ മണിക്കൂറിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 100-ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കർത്താവ് തന്നിരിക്കും. ആമേൻ. പറ ഉറക്കെ പറ. 100-ാമത്തെ എപ്പിസോഡിൽ ദുരാശയായിട്ടുള്ളത് ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. നിയോഗത്തോടെ ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു നിയോഗം ഉണ്ടാകട്ടെ. നിയോഗത്തോടെ ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിക്കുകയാണ്. നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭകാലം തൊട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സിനു ആണ് നമുക്ക് ഇന്ന് ശുശ്രൂഷയെ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആദ്യകാല ശുശ്രൂഷകനായ അജയ് വളരെ ശക്തമായി
ഇപ്പോൾ പാടാൻ പറ്റുന്നില്ലെങ്കിലും ഈശ്വരശ്രോഷയോട് വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ച് ഇന്ന് ഈശ്വരശ്രോഷയോട് ഈ ടീമിനോട് ചേർന്ന് നിൽക്കുന്നു. ഈ ടീമിനെ ഗായകസംഘത്തെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ നന്ദി പറയുന്നതിനോടൊപ്പം അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. ആദ്യം ഒരു പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കാം, തുടർന്ന് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. புதியொரு பந்த குஸ்தா புதியொரு பந்த குஸ்தா கிருபகள் தட்டி பாரு பந்த குஸ்தா நோக்கிய அபிஷேகம் கையத்திய அபிஷேகம் சாநித்தியம் அபிஷேகம் லோகம் காண அபிஷேகம் நோக்கிய அபிஷேகம் கையத்திய அபிஷேகம் சாநித்தியம் அபிஷேகம் லோகம் காண அபிஷேகம் ஞங்கள் கேட்குதாத்மாவே பரிசுத்தாத்மாவே கிருபகள் தட்டி பாரும் அபிஷேகம் ஞங்கள் கேட்குதாத்மாவே பரிசுத்தாத்மாவே கிருபகள் தட்டி பாரும் அபிஷேகம் സംഘത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവജനം ഒരുങ്ങുകയാണ്. യേശുവിനോടൊപ്പം സഭയം പണിയുവാൻ കർത്താവേ ഞങ്ങളിതാ കടന്നു വരുന്നു. ശ്ലേഹന്മാരുടെ പിന്നാലെ, വിശുദ്ധരുടെ പിന്നാലെ, രക്തസാക്ഷികളുടെ ചുടുതണം വേണ്ട കർത്താവേ ഈ സഭയിൽ ഞങ്ങളും പിതാവരുടെ പിന്നാലെ കടന്നു വരുന്നു. തിരുസഭയെ പണിയുവാൻ, കുടുംബങ്ങളെ പണിയുവാൻ, യേശുവിനൊപ്പം സമയപ്പണിയാൻ സ്ത്രീകന്മാരുടെ അഭിഷേകം തിരുസഭയ്ക്ക് ചുടുതിണമേക രക്തസാക്ഷിത അഭിഷേകം യേശുവിനൊപ്പം സമയപ്പണിയാൻ സ്ത്രീകന്മാരുടെ അഭിഷേകം തിരുസഭയ്ക്ക് ചുടുതിണമേക രക്തസാക്ഷിത അഭിഷേകം ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപകൾ തീ പാറും അഭിഷേകം ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപകൾ അഭിഷേകം പുതിയൊരു ബന്ധക്രിസ്താ പുതിയൊരു ബന്ധക്രിസ്താ കൃപകൾ തട്ടി പാറു ബന്ധക്രിസ്താ പുതിയൊരു ബന്ധക്രിസ്താ പുതിയൊരു ബന്ധക്രിസ്താ കൃപകൾ തട്ടി പാറു ബന്ധക്രിസ്താ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ഒരു പുത്തൻ പന്തക്കൊസ്ത അനുഭവം. നൂറാമത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പ്രൈസ് സലാം, പ്രൈസ് സലാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് ഈ നൂറാം എപ്പിസോഡ് മുതൽ മുന്നോട്ടേക്ക് അവിടുന്ന് നൽകണം. പ്രൈസ് സലാം, പ്രൈസ് സലാം, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി പാടി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തില് നൂറാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ തിരുവചനം, സങ്കീർത്തനം നൂറാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ തിരുവചനം, കൃതജ്ഞത സ്തോത്രത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. പ്രൈസ് സലാം, പ്രൈസ് സലാം. കൃതജ്ഞത സ്തോത്രത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. നൂറാമത്തെ എപ്പിസോഡ് നമ്മൾ കടക്കാൻ പോവുകയാണ്. കൃതജ്ഞത സ്തോത്രത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. പ്രൈസ് സലാം, പ്രൈസ് സലാം, പ്രൈസ് സലാം, പ്രൈസ് സലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെ നാഥന്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ നൂറാം എപ്പിസോഡിൽ എത്തി നിൽക്കാൻ കർത്താവ് കൃപ തന്നെ ഓർത്ത് ഇന്നുവരെ മുടങ്ങാതെ ഈശ്വരശ്രോഷയെ സംബന്ധിച്ച് അനേകം പേരുണ്ട്. ഒന്ന് മുതൽ 199 എപ്പിസോഡ് മുടങ്ങാതെ സംബന്ധിച്ചവരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയവരുണ്ട്. ഓരോ ദിവസവും യൂട്യൂബിൽ നിന്ന് ഈ ശുശ്രൂഷ എടുത്ത് കാണുന്നവരുണ്ട്. ആദ്യമായിട്ട് ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണിത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. വലിയ രോഗശാന്തികള്, തടസ്സങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റി, വലിയ വിടുതൽ അവിടുന്ന് നൽകി, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചു. നമ്മൾ സമർപ്പിച്ച ഒരുപാട് നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടായി. ഇരു കരങ്ങളും ഉയർത്തി,
കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ഈ നൂറാം എപ്പിസോഡിന്റെ കവാടങ്ങൾ കൃതജ്ഞതാ സ്തോത്രത്തോടെ നമുക്ക് കടക്കാം. ഗാനാലാപത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിപ്പം പന്തപുസ്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അതിരങ്ങൾ തുറന്ന് ഹൃദയങ്ങൾ തുറന്ന് ഒരു പുത്തൻ മന്ദപുസ്ത, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ചൈതന്യ, ഒരു പുത്തൻ നിറവ് ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ആത്മാവേ അഭിഷേകം, തീയുയർത്തിയ അഭിഷേകം, സാന്നിധ്യം അഭിഷേകം, ലോകം കാണാത്ത അഭിഷേകം, തീയുയർത്തിയ അഭിഷേകം, തീയുയർത്തിയ അഭിഷേകം, സാന്നിധ്യം അഭിഷേകം, ലോകം കാണാത്ത അഭിഷേകം, ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപകൾ തട്ടി പാറും അഭിഷേകം, കൈ ഉയർത്തെടിച്ച് ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപകൾ തട്ടി പാറും അഭിഷേകം. മാറ്റി ചവിട്ടി വലിയ സ്വാതന്ത്ര്യത്തോടെ ദൈവജനം ഒന്നുചേർന്ന് പാടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ കർത്താവേ, ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ കർത്താവേ. ഈ കാലഘട്ടങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, പണം മുടക്കിയവര്, ഇതിനുവേണ്ടി പ്രേക്ഷക പ്രവർത്തനം ചെയ്തവര്, ഇതിനുവേണ്ടി സാങ്കേതിക വിദ്യകൾ നടത്തിയവര്, ഇതിന് അനുവാദം തന്നവര്, വാതിലുകൾ തുറന്നു തന്നവര്, പല രാജ്യങ്ങളിൽ നിന്ന് സുവിശേഷ പ്രഘോഷണം നടത്തിയവര്, പ്രാർത്ഥിച്ചവര്, കർത്താവ് എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ കടന്നു വരുന്നു, ഞങ്ങളെ കടന്നു വരുന്നു. വിശുദ്ധരുടെ പിന്നാലെ തിരുസഭയിൽ തിരുസഭയെ പണിയുവാൻ ഞങ്ങളെ കടന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ പരിശുദ്ധാത്മാവേ. ശ്രീകന്മാരുടെ അഭിഷേകം തിരുസഭയ്ക്കായി ചുടുകണമേക രക്തസാക്ഷി ധനം. യേശുവിനൊപ്പം സഭയെ പണിയ ശ്രീകന്മാരുടെ അഭിഷേകം തിരുസഭയ്ക്കായി ചുടുകണമേക രക്തസാക്ഷി ധന അഭിഷേകം. ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ, കൃപകൾ കത്തി പാറും അഭിഷേകം. കത്തിപ്പടരട്ടെ കാര്യങ്ങൾ താഴ്ത്തി കൈകൾ ഇടത്തോടും വലത്തോടും നന്നായിട്ട് തടിച്ച് കാലുകൾ നന്നായിട്ട് മാറ്റി ചവിട്ടി സ്വാതന്ത്ര്യത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കർത്താവേ, അനേകരെ അവിടുന്ന് സുഖപ്പെടുത്തിയല്ലോ, അനേകരെ അവിടുന്ന് പിടിവെച്ചുവല്ലോ. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപക്കെട്ടുകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് അനേക മക്കളെ അവിടുന്ന് പിടിവെച്ചുവല്ലോ. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, വീണ്ടും നൂറാം എപ്പിസോഡിൽ നിന്ന് അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കുതിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഒരു പന്തപുസ്തയുടെ അനുഭവം, ഒരു പുത്തൻ പന്തപുസ്തയുടെ അനുഭവം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ അഭിഷേകം, പീഡനമേൽക്കും സമയം താങ്ങാൻ നൂതനമായ അഭിഷേകം, ദൈവജനത്തിൽ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ അഭിഷേകം. ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ, കൃപകൾ തട്ടി പാറും അഭിഷേകം. ഉയർന്നെടിച്ച് ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ, കൃപകൾ തട്ടി പാറും അഭിഷേകം. തുള്ളിച്ചാടി ഞങ്ങൾ കേൾക്കുക ആത്മാവേ പരിശുദ്ധ ആത്മാവേ പരിശുദ്ധാത്മാവേ.
Praise the Lord.
നിങ്ങൾ ഇതിന്റെ ലിങ്കുകൾ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കൂടുതൽ ആൾക്കാർ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുപ്പിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആർഎം ടിവി എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ നമുക്ക് നന്ദിയോടെ എല്ലാവരെയും ഓർക്കാം. ഒരുപാട് പേര് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ധ്യാന കേന്ദ്രത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്ന ബഹുമാനപ്പെട്ട സോജി ഒലിക്കലച്ചൻ, ഇതിന്റെ ഡയറക്ടർ അച്ഛൻ, അതുപോലെ വചന ശുശ്രൂഷയെ സഹായിച്ചിട്ടുള്ള വൈദികര് ധാരാളം പേരുണ്ട്. സോജിയച്ചനുണ്ട്, ആനണിയച്ചനുണ്ട്, സാംസണച്ചനുണ്ട്, പട്ടാലച്ചനോട് ചേർന്ന് ഇവരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. പ്രൈസലോ. പ്രൈസലോ. ഓരോ രാജ്യത്തുനിന്ന് FCM കുടുംബാംഗങ്ങൾ വചന ശുശ്രൂഷ അമേരിക്കയിൽ നിന്ന്, UK നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ഇപ്പോൾ നന്ദിയോടെ ഓർക്കാം. പ്രൈസലോ. പ്രൈസലോ. നമ്മുടെ ടെക്നീഷ്യന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. ഈ 1-ാമത്തെ എപ്പിസോഡ് മുതൽ 99-ാമത്തെ എപ്പിസോഡ് വരെ ഇവര് രാത്രികാലം മുഴുവനും, ചിലപ്പോൾ പാലക്കാടൊക്കെയാണ് ശുശ്രൂഷ നടക്കുന്നത്, അതെല്ലാം കഴിഞ്ഞ് രാത്രി വണ്ടി ഓടിച്ച് അട്ടപ്പാടി ചുരത്തിലൂടെ അവരോട് വരുന്നുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഗാനങ്ങൾ ആലപിച്ച ശുശ്രൂഷകരുണ്ട്, സിനു, സോണറ്റ്, അതുപോലെ ഇവിടെ വന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന അജയ്, നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അവരെല്ലാം നമുക്ക് കർത്താവിന്റെ സന്നിധി സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട ബെനിറ്റാമ്മ, നമ്മുടെ അമ്മ നമ്മളോടൊപ്പം ഇന്നുണ്ട്, അതുപോലെ സിസ്റ്റർ ടീന നമ്മളോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവര്, ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയും നന്ദിയോടെ ഓർക്കാം. അതുപോലെ ഇവിടെ ഇതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും ഈ വചന ഹാളിൽ കുറേ പേര് ഇരിപ്പുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ, ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നവർ ഇന്നിവിടെ ഇവിടെ വന്നവരുണ്ട്. ഒരു പല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നവർ ഇപ്പോൾ ഈ വചന ഹാളിൽ ഇരിപ്പുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായി വീണ്ടും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു 2 ഹാലലിയ പറയട്ടെ. ഹാലേലുയാ. ഹാലേലുയാ. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യ മണിക്കൂറിലെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ, അത് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സോജി ഒലിക്കലച്ചൻ വചനവേദിയിൽ വരും, തുടർന്ന് വട്ടാലച്ചൻ വരും. ആരാധന 9:30 നമ്മുടെ ശുശ്രൂഷകൾ സമാപിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം കൊയ്ത്തിന്റെ കാലം എന്നതിനെ പറ്റിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കൊയ്ത്ത് കാലത്തെ പറ്റിയിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ 99 എപ്പിസോഡുകൾ പിന്നിട്ട് 100-ാമത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ കേറുമ്പോൾ, പ്രിയമുള്ളവരെ, ഇനി എനിക്ക് തോന്നുന്ന, എനിക്ക് കർത്താവ്, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ചു, കർത്താവെ, 100-ാമത്തെ എപ്പിസോഡിന് ശേഷം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞ കാര്യം എനിക്ക് തന്ന ബോധ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അത് മറ്റൊന്നുമല്ല, 100-ാമത്തെ എപ്പിസോഡ് മുതൽ തുടർന്ന് അങ്ങോട്ട് കൊയ്ത്തുകാലം ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊയ്ത്തുകാലം ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിന്റെ 33-ാമത്തെ തിരുവചനം, ജെറമിയ 51:33, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു, ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും, അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു, എന്താണ്? ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും, അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, നമുക്കുള്ള കൊയ്ത്തുകാലം ഉടനെ വരും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഈ കഴിഞ്ഞ 99 എപ്പിസോഡുകളിൽ നിങ്ങൾ സമർപ്പിച്ച ഒരുപാട് നിയോഗങ്ങളുണ്ട്. ചിലതെല്ലാം സാധിച്ചു, ദൈവം ഇടപെട്ടു, ചിലത് ഇനിയും കിടപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിനക്കുള്ള കൊയ്ത്തുകാലം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഉറക്കെ ഒരു ആമേൻ പറയട്ടെ. ആമേൻ. സ്വരമുയർത്തി പറയട്ടെ. എന്തുകൊണ്ട് 99-ാമത്തെ എപ്പിസോഡ്, 100-ാമത്തെ എപ്പിസോഡ് വരെ കർത്താവ് കാത്തുവച്ചു? സഭാപ്രസംഗകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 1-3 തിരുവചനങ്ങളിൽ സഭാപ്രസംഗകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതാണ് സഭാപ്രസംഗകൻ പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്നിട്ട് പറയാണ്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങൾക്കും ഒരവസരമുണ്ട്. എന്നിട്ട് പറയാണ്, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം,
സൗഖ്യമാക്കാൻ ഒരു കാലം. ഹാലലുയ, ഉറക്കെ പറഞ്ഞ ഹാലലുയ. നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. പ്രൈസ് സലാം. 2021 അവസാനത്തെ ബുധനാഴ്ച ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷ കേരള സഭയിൽ നടപ്പെട്ടു. പ്രൈസ് സലാം. കേരളത്തിൽ നിന്നും കർത്താവ് ആരംഭിക്കാൻ വട്ടായിലച്ചിന്റെ കൃപ നൽകി. ഹാലലുയ. നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. 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 എന്നിട്ട് സഭാപ്രസംഗൻ പറയുകയാണ്, സൗഖ്യമാക്കാനും ഒരു കാലമുണ്ട്, സൗഖ്യമാക്കാനും ഒരു കാലമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങൾക്കും ഒരവസരവുമുണ്ട്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തുടർന്നുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതാണ് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങൾക്കും ഒരു അവസരമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു സൗഖ്യത്തിന്റെ കാലമുണ്ട്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അതാണ് സഭാപ്രസംഗൻ 3:2. എന്താണ്? ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. പ്രൈസ് സലാം. പ്രൈസ് സലാം. നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. 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 നടാൻ ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞാൽ വിതയ്ക്കാൻ ഒരു കാലമുണ്ട്. പ്രൈസ് സലാം. പ്രൈസ് സലാം. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലവും ഉണ്ട്. ശരിയാണോ? വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലമുണ്ട്, അത് തിരിച്ചറിയണം. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 8:22 22 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 8:22. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും ഉണ്ടാകും, കൊയ്ത്തും ഉണ്ടാകും, ചൂടുമുണ്ടാകും, തണുപ്പും ഉണ്ടാകും, വേനലും വരും, വർഷവും വരും, രാവും പകലും നിലയ്ക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ, ശ്രദ്ധിച്ച്, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വചനമാകുന്ന വിത്ത് വിതച്ചു. ഈ ലോകത്തിൽ വചനമാകുന്ന വിത്ത് വിതച്ചു. പ്രൈസ് സലാം. പ്രൈസ് സലാം. അവയിൽ ചിലത് പാറപ്പുറത്ത് വീണു, ഈശോ പറയുന്നുണ്ട്. ചിലത് പാറ വിത്തിന്റെ ഭൂമിയിൽ, അത് നമ്മൾ കാണുന്നുണ്ട്. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അതിൽ ചിലത് പാറപ്പുറത്ത് വീണു, വേറെ ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് വഴിയരികിൽ വീണു. ഇത് പക്ഷികൾ വന്ന് നിന്നു, മുള്ളുകൾ ഞെരുക്കിക്കളഞ്ഞു. മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് അവയിൽ ചിലതെല്ലാം ഉണങ്ങിപ്പോയി. പ്രൈസ് സലാം. പ്രൈസ് സലാം. എന്നാൽ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു, അത് 30, 60, 100 മേനി ഫലം തന്നു, ഫലം കൊയ്തു. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. 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 യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വചനമാകുന്ന വിത്ത് ഈ ലോകത്തിൽ വിതച്ചു. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വചനമാകുന്ന വിത്ത് യേശു ഈ ലോകത്തിൽ വിതച്ചു. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗെത്സെമൻ തോട്ടത്തിൽ യേശു വിയർപ്പാകുന്ന വിത്ത് വിതച്ചു. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ കുരിശിൽ രക്തമാകുന്ന വിത്ത് വിതച്ചു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. അപ്പോൾ വചനമാകുന്ന വിത്ത് യേശു വിതച്ചു. ഗെത്സെമൻ തോട്ടത്തിൽ വിയർപ്പാകുന്ന വിത്ത് അവിടുന്ന് വിതച്ചു. പ്രാർത്ഥിച്ച് വിയർപ്പോടെ അവിടുന്ന് വിതച്ചു. കുരിശിൽ അവിടുന്ന് രക്തം ചിന്തി രക്തമാകുന്ന വിത്ത് വിതച്ചു. ഹല്ലേലൂയ. 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 വിതയ്ക്കുന്നതോടുകൂടി വിതക്കാരന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല. വിതയ്ക്കുന്നതോടുകൂടി വിതക്കാരന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല. ആരാണോ വിതച്ചത്, വിതച്ചവൻ വീണ്ടും ഗംഭീരമായ ആരവത്തോടുകൂടി അവൻ വീണ്ടും കൊയ്യാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. 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 മത്തായിയുടെ സുവിശേഷം 13:30. മത്തായി 13:30. കൊയ്ത്തുവരെ അവരും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ, ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. രണ്ടും വളരട്ടെ. കൊയ്ത്തുവരെ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും,
ആദ്യം എന്ത് ചെയ്യണം? കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കണം. ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുകയും ചെയ്യുവിൻ. പ്രൈസ് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ധാന്യങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് ധാന്യപ്പുരയിൽ സംഭരിക്കപ്പെടാൻ പോകുന്ന കാലഘട്ടമാണ് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 37, 38, 39 തിരുവചനങ്ങൾ. മത്തായി 13:37, 38, 39 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവുമാണ്. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാശാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. പ്രൈസ് പ്രൈസ്. ഹല്ലേലൂയ. ഇത് യുഗാന്ത്യത്തെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിലും പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന കാര്യം ഇതാണ്, വിധിയുണ്ടെങ്കിൽ കൊയ്ത്തുമുണ്ട്. പ്രൈസ് പ്രൈസ്. ഹല്ലേലൂയ. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനേകം മിഷണറിമാർ ലോകത്തിൽ കർത്താവിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. നമുക്കറിയാം വട്ടായിലച്ചൻ ഇന്ന് ചെല്ലുന്ന ഓരോ സ്ഥലത്തും എന്തുമാത്രം ആൾക്കാരാ ചേരുന്നത്. അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നന്നായിരിക്കും, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഓരോ രാജ്യത്തും ഓടിക്കൂടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന്റെ ഒന്ന് രണ്ട് രംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തില് എത്രയോ ആൾക്കാരാണ് താമസിച്ചിട്ടുള്ള ധ്യാനത്തിൽ വന്ന് വചനം കേട്ട് അഭിഷേകം പ്രാപിച്ച് കടന്നു പോകുന്നത്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഒരു ഒരാഴ്ച മുമ്പ് നടന്ന ഒരു ധ്യാനത്തിന്റെ ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് സലാം. പ്രൈസ് സലാം. അനേകം ആത്മാക്കള് ദൈവത്തിന്റെ വചനം കേട്ട് കർത്താവിന്റെ വചനം കേട്ട് ആത്മാവിൽ നിറഞ്ഞ് കടന്നു പോകുന്നു. പ്രൈസ് സലാം. പ്രൈസ് സലാം. കഴിഞ്ഞ രണ്ടാം സെക്കൻഡ് സാറ്റർഡേയില് യു കെയില് ഒരു വലിയ കൺവെൻഷൻ നടന്നു, ബെതേൽ കൺവെൻഷൻ സെന്ററിൽ. അവിടെ കൂടിയ ജനത്തെയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനൊന്നും അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. യു കെയില് ഇതുപോലെ യു കെയുടെ പല ഭാഗത്ത് ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് മനുഷ്യന്റെ ശക്തികൾ കൊണ്ടോ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടോ സംഭവിക്കുന്നതല്ല, ദൈവത്തിന്റെ വലിയ ഇടപെടലാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ബർമിംഗ്ഹാമിൽ ഒരുമിച്ച് കൂടിയ ദൈവജനതയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു കെയിൽ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച ഒരുമിച്ച് കൂടിയ ജനത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം. BFCMയിലൂടെ വചനമാകുന്ന വിത്ത് ലോകമെമ്പാടും വിതയ്ക്കപ്പെടുന്നു. പ്രൈസ് സലാം. പ്രൈസ് സലാം. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആദ്യവള്ളി കൺവെൻഷൻ സെക്യൂർ ധ്യാന കേന്ദ്രത്തിൽ. പ്രൈസ് സലാം. പ്രൈസ് സലാം. സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൈവമക്കൾ വാഹനങ്ങളിൽ ഇവിടെ വന്ന് വചനം കേട്ട് കടന്നു പോകുന്ന എല്ലാ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളും എത്രയോ അഭിഷേകത്തിന്റെ ശുശ്രൂഷകളാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് വട്ടായിലച്ചനിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൽ ഇതുപോലെ എത്രയോ മിഷണറിമാര് ഇല്ലേ, എത്രയോ മിഷണറിമാർ, സിസ്റ്റേഴ്സ് ഉണ്ട്, വൈദികരുണ്ട്, എത്രയോ മിഷണറിമാർ ലോകത്ത് ഇതുപോലെ വചനം പ്രഘോഷിക്കുന്നു. വേർപ്പും രക്തവും കലർന്ന വചനമാകുന്ന വിത്ത്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. വേർപ്പും രക്തവും കൂടിക്കലർന്ന വചനമാകുന്ന വിത്ത് അവർ വിതയ്ക്കുകയാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ധാന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ തിരിച്ചറിയണം, കളകളെ ചുട്ടരിക്കുന്ന കാലവും അത് തന്നെയാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. ധാന്യങ്ങൾ അറപ്പുരയിൽ ശേഖരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് കളകൾ ചുട്ടിരിക്കുന്ന കാലഘട്ടവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് സലാം. പ്രൈസ് സലാം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു ലിങ്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ അയച്ചു കൊടുത്തെങ്കിൽ പ്രിയമുള്ളവരെ, കളപ്പുരയിലേക്ക് നിങ്ങൾ ശേഖരിക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ശുശ്രൂഷയെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയെ പറ്റി നിങ്ങൾ ഒരു കാർഡ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്ന സമയമായിരുന്നു അത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. തിരിച്ചറിയണം, കളപ്പുരയിൽ ധാന്യങ്ങൾ ശേഖരിക്കപ്പെടുന്ന സമയവും കളകൾ ചുട്ടരിക്കപ്പെടുന്ന സമയവും ഒന്നു തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൽ ഏതിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളത്
നമ്മളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ചുട്ടരിക്കപ്പെടുന്ന കളകളുടെ കെട്ടിലേക്ക് പോകുമോ അതോ ശേഖരിക്കപ്പെട്ട ധാന്യങ്ങളുടെ അറകളിലേക്ക് ഞാനും നിങ്ങൾ കടന്നു പോകുമോ? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. 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 വെളിപാട് പുസ്തകം 14:15-16 തിരുവചനം. വെളിപാട് പുസ്തകം 14:15-16 തിരുവചനം. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിൽ ഇരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിൽ ഇരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിൽ ഇരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കൊയ്ത്തിന് കാലമായി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കൊയ്ത്തിന് കാലമായി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഭൂമിയിലെ വിളവുകൾ പാകമായി കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ, അനേകം മിഷണറിമാർ വിതച്ച വചനം കൊയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ധാന്യങ്ങൾ കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടേണ്ട സമയങ്ങൾ ആഗതമായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6:11 തിരുവചനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജനത്തിന്റെ പാകതേയം ഞാൻ നിർണയിക്കുമ്പോൾ യൂദാ, നിനക്കും ഞാനൊരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്റെ ജനത്തിന്റെ പാകതേയം ഞാൻ അളക്കും, ഞാൻ അളന്നു തൂക്കുമ്പോൾ യൂദാ, നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതെങ്ങോട്ടാണ് നമുക്ക് അറിഞ്ഞുള്ള? അറപ്പുരയിലേക്കാണോ അതോ കറ്റകളാക്കി കെട്ടി കത്തിച്ചു കളയാനുള്ളതാണോ? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്കും ഒരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. ഒന്ന് ശ്രദ്ധിച്ചേ, പാപികൾക്കും അക്രമകാരികൾക്കും ന്യായവിധിയുടെ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ വിശുദ്ധർക്കും ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു കാലഘട്ടവുമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി പറയാം, പാപികൾക്കും അക്രമകാരികൾക്കും ന്യായവിധിയുടെ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ വിശുദ്ധർക്കും ദൈവഭക്തന്മാർക്കും ദൈവം പ്രതിഫലം കൊടുക്കുന്ന ഒരു കാലഘട്ടവുമുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്ക് ആ വചനം എടുക്കാം. പാപികൾക്കുള്ളത് നമുക്ക് അവിടെ വിടാം. പ്രൈസ് ദ ലോർഡ്. പാപികൾക്കും അക്രമകാരികൾക്കും ന്യായവിധിയുടെ കാലഘട്ടമുണ്ട്, അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് വിശുദ്ധർക്കും തന്റെ ദൈവഭക്തന്മാർക്കും പ്രതിഫലം നൽകുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രൈസ് ദ ലോർഡ്. 100 എപ്പിസോഡിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞതാണ്, തന്റെ വിശുദ്ധർക്കും തന്റെ ഭക്തന്മാർക്കും അവിടുന്ന് പ്രതിഫലം കൊടുക്കാൻ പോകുന്ന കാലഘട്ടമാണ് 100 എപ്പിസോഡ് മുതൽ മുന്നോട്ടേക്കുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉറക്കെ 2 ഹല്ലേലൂയാ പറയട്ടെ. ഹല്ലേലൂയാ. കരമുയർത്തി പറയട്ടെ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വെളിപാട് പുസ്തകം 22:12 തിരുവചനം. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രതിഫലം, തന്റെ സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. 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 പ്രിയമുള്ളവരെ, കർത്താവ് സമ്മാനവുമായിട്ട് തന്റെ ഭക്തന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് തന്റെ സമ്മാനവുമായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയാ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. രാവും പകലും പഠിച്ചിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് ഒരു കുഞ്ഞ് റിസൾട്ടിനായിട്ട് കാത്തിരിക്കും, ഇല്ലേ? നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഈ കുഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ കാലഘട്ടമാണ് തുടർന്നുള്ള കാലഘട്ടമെന്ന് കർത്താവ് എനിക്ക് നൽകുന്ന ബോധ്യം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ, റിസൾട്ട് വരുമ്പോൾ, നിങ്ങൾ വിജയിച്ചു എന്നറിയുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും നിങ്ങൾക്ക്.
Praise the Lord. Praise the Lord. Nandaayittu padichu, nandaayittu kashtapettu, nandaayittu padichu, nandaayittu pareesha ezhuthittu, resultinu vendi kaathirunnittu, rendu maasam, moonu maasam kazhiyumbol, result varumbol, njan nandaayittu vijayichu ennariyumbol, endoru aanandam aayirikkum ningalkku. Hallelujah. Hallelujah. Vishwasam undu ennariyumbol, endu maathram aanandam aayirikkum namakku. Distinction undu ennariyumbol, endu maathram aahladam aayirikkum namakku. Rank undu ennariyumbolo. Praise the Lord. Praise the Lord. Orang pernah Hallelujah. Hallelujah. Orang pernah Hallelujah. Hallelujah. Parishik kuri kala mulu tu boleh sertice. Parishik kuri kala mulu tu boleh. Palam mari inna dene muri kala mundu. Parishik kuri kala munda irna tu boleh. Palam mari inna dene muri kala mundu. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Hari ni kala katanggal ni nonor itu prarti cuci. Ile tera pera. Nonor itu prarti cuci. Nonor itu ringi. Ile bohosic cuci. Tiangan segi cuci, wakka prarti cuci, seterusnya sama di cuci. Praise the Lord. Praise the Lord. Indah matram prarti cuci, ille. Indah matram prarti cuci. Anggana nenggal iran nenggil. Palam goyan, urik ala katamunda. Orang kaparanya Hallelujah. Hallelujah. Result tarian, urik ala katamunda. Orang kaparanya Hallelujah. Hallelujah. Yesu be nanni. Yesu be nanni. Yesu be sudi. Yesu be sudi. Dewa me nanni. Dewa me nanni. Dewa me sudi. Dewa me sudi. Primulabre, ini ala katam mariye pernah itu pinmani urik ala katamunda. Pinmani urik ala katam. Praise the Lord. Praise the Lord. Israel ini dua mata kalangan unda. Israel ini dua mata kalangan unda. Praise the Lord. Praise the Lord. Pernyataan Hallelujah. Hallelujah. Pernyataan Hallelujah. Hallelujah. Yesus yang nanti. Yesus yang nanti. Yesus yang sudi. Yesus yang sudi. Hari itu ada munmada yang nampari. Hari itu munmada. Munmada beriti gadi embol. Entah jenis nari amo. Bintik gadi beriti. Hari itu mada beriti gadi embol. Anu bintik beriti itu dah. Nampar Kerala tu lalu berkat pertama mana selagam. Praise the Lord. Praise the Lord. Bintik gadi beriti. Orang kaparanya Hallelujah. 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 Am mada iu deh sakti yal. Am wacagal atun deh sakti yal. Am tayi gadi lila walaran deh kadiri gadi angitum. Praise the Lord. Praise the Lord. Orang kaparanya Hallelujah. Hallelujah. Orang kaparanya Hallelujah. Hallelujah. Adu gadi embol. Urip pin mada beriyum. Binmane yaudah kodi kadir kadal illa putuliyam. Turun nolak gala katta mandu parai inda tu koi tinja gala katta mana. Praise Allah. Praise Allah. Pernyataan Hallelujah. Hallelujah. Indo parai nyal antitta madakki vittu vedekinno. Randa amata madabiyam bol. Kadiri bilanya. Nalla palanggalon daniyanggalon munda agunno. Praise Allah. Praise Allah. Pernyataan Hallelujah. Hallelujah. Pernyataan Hallelujah. Hallelujah. Ide bole atmiye jiwa datilum munmane munda pinmane munda. Yaudah yana munmane payudu. Pandok kusta dewasam, sekian malaikil, sisian mala, perisut ammi orang cerdik irna, prarticu, 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 prarticu irna pol, ida awir munmal beido, praise Allah, praise Allah, orang je Hallelujah, Hallelujah, urip mali hatma abin ni rabisheg mangotu biabiricu, abri aragatiricu, prosengi kya dorangi, ille, wacca prosengga muwa iram berakang, manusandra pada dorangi, ille. Macam mana sangat itu muai ram berak ay, ni ada lelaki cewar pohori saukem pravi kian dorangi. Hallelujah. 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 Abang lelaki awir yang perisutal mau belajar nariam dorangi. Praise Allah. Praise Allah. Abang kaygal bekik bol abisheka munda kan dorangi. Praise Allah. Praise Allah. Adi mas sabah kudmanggal lekik walarnu, orang sabagal walarnu walarnu walida kan dorangi. Hallelujah. Hallelujah. Agane patrananggal lelum, gramanggal lelum sabagal undai. Praise Allah. Praise Allah. Abangnya Hallelujah. Hallelujah. Abangnya Hallelujah. Hallelujah. Wacanggal kandu boi. Pinir itu, kita kau tekanan itu, urip pada nincu pada nara nuutan dek ini apa? Nama kita kana saati kini itu, sabi ede uririn da kala katta mana? Ile urip pandrana nuutan model, ingat orang kita dekam bol, pinir kita kandu itu, sabil uririn irun da kala katta mana? Praise Allah. Praise Allah. Hallelujah. Hallelujah. Kita patambadan nuutan daya perdekim, ida kerta u uru pin mada aisyu. Praise Allah. Praise Allah. Orang pernah Hallelujah. Hallelujah. Orang pernah Hallelujah. Hallelujah. Kerta waga asyik dek kiri bawah dek turunna, abisnya katte ilogat lek iki warshi kian dorang. Pandu patu bayar diani ciri nda salat, pandu patu bayar diani ciri nda salat, inna padina iranggal. Praise Allah. Praise Allah. Abi video tama kondo mudah kana. Pandu patu bayar diani ciri nda salat, inna padina iranggal, inna sambandhi cundi dikiyana. Orang kaparanya Hallelujah. Hallelujah. Orang kaparanya Hallelujah. Hallelujah. Yesu be nanni. Yesu be nanni. Yesu be sudi. Yesu be sudi. Dewa me nanni. Dewa me nanni. Dewa me sudi. Dewa me sudi. Pandu tama kariya, muri diani mandu paranya.
അമ്പത് പേര് ഇരുപത് പേര് മുപ്പത് പേരായിരുന്നു. ഇന്നൊരു ധ്യാനം എന്ന് പറഞ്ഞാൽ 500 പേര് 600 പേര് 700 പേര് താമസിച്ചുള്ള ധ്യാനങ്ങളില്. പിന്മഴ വർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പരിശുദ്ധാത്മാവിനും അഗ്നിയാലും ദൈവം തന്റെ ജനത്തെ ഉറകൂട്ടുന്ന സമയം. പ്രൈസലോ. പണ്ടൊരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 100 പേരായിരുന്നു. ഇന്നൊരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 10,000 10,000 മക്കൾ പങ്കെടുക്കുന്ന ശുശ്രൂഷകൾ. ഹാലലുയാ. കർത്താവ് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അഭിഷേകം ചൊരിയാൻ തുടങ്ങി. പ്രൈസലോ. പറഞ്ഞു ഹാലലുയാ. പറഞ്ഞു ഹാലലുയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. പ്രൈസലോ. ധാരാളം മിഷണറിമാർ എഴുന്നേൽക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. FCM മിഷണറിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നടന്നൊരു കൺവെൻഷനാ. ബാംഗ്ലൂരിലുള്ള FCM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉയർന്നപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ വചനം കേൾക്കാൻ ദൈവോടെ വരുത്തി. പ്രൈസലോ. പറഞ്ഞു ഹാലലിയാ. UKയിൽ ഒരു FCM കമ്മ്യൂണിറ്റി ഉയർന്നപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ വചനം കേൾക്കാൻ ദൈവോടെ വരുത്തി. ഹാലലിയാ. പറഞ്ഞു ഹാലലിയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ശഹിയൻ ശുശ്രൂഷകൾ ഉണർന്നപ്പോൾ ഇവിടെ വലിയൊരു ആദ്യവള്ളി കൺവെൻഷന് ദൈവം അവസരം ഒരുക്കി. ഹാലലുയാം. പ്രിയമുള്ളവരെ, ഒരു പിന്മഴയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗോതമ്പ് തളിർത്തു പൂത്ത് കതിരുകൾ ഇടുന്ന ഒരു കാലം. അതേ തുടർന്നുള്ള കാലം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കൊയ്ത്തിന്റെ കാലമാണ്. ഫലങ്ങൾ അറപ്പുരിയിൽ ശേഖരിക്കപ്പെടുന്ന കാലഘട്ടം. പ്രൈസലോ. പ്രൈസലോ. ഫലങ്ങൾ കൊണ്ട് നിറയുന്ന കാലഘട്ടം. ഉറക്കെ പറഞ്ഞു ഹാലലുയാ. ഹാലലുയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. 100-ാമത്തെ എപ്പിസോഡിന് ശേഷം എന്ത് സംഭവിക്കും? കർത്താവ് പിന്മഴയെ അയച്ച് ദൈവജനത്തെ ഉണർത്തും. വിശ്വസിക്കുന്നവർ ഉറക്കെ ഒരു ഹാലലുയ പറഞ്ഞു. ഹാലലുയാ. 100-ാമത്തെ എപ്പിസോഡിന് ശേഷം എന്ത് സംഭവിക്കും? ദൈവം ഒരു പിന്മഴയെ അയച്ച് അനേകം മക്കളെ ഉണർത്താൻ പോകുന്നു. ഒന്നും കൂടെ പറഞ്ഞു. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. ഉറക്കെ പറഞ്ഞു ഹാലലുയാ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. നോഹയുടെ പെട്ടകത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? 40 രാവും 40 പകലും വെള്ളപ്പൊക്കമുണ്ടായി. പ്രൈസലോ. പ്രൈസലോ. പക്ഷെ നോഹയുടെ പെട്ടകം മാത്രം മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി ഉയർന്നു നിന്നു. പ്രൈസലോ. പ്രൈസലോ. നോഹയുടെ പെട്ടകം മാത്രം ആ മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിന്നു. പ്രൈസലോ. പ്രൈസലോ. അഭിഷേകം മഴ പെയ്യുമ്പോൾ സഭയായ പെട്ടകം കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും. പ്രൈസലോ. പ്രൈസലോ. ഉറക്കെ പറഞ്ഞു ഹാലലുയാ. 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 എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും ആ പെട്ടകം ഉയർന്നു തന്നെ നിൽക്കും. പ്രൈസലോ. പ്രൈസലോ. ഇതാ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ സംബന്ധിക്കുന്നവരെ കർത്താവ് ഉയർത്തും. എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര മഹാമാരി ഉണ്ടായാലും, പ്രിയമുള്ളവരെ, പർവ്വതങ്ങൾക്കും മുകളിൽ നോഹയുടെ പെട്ടകത്തെ ഉയർത്തി നിർത്തി ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ഉയർത്തി നിർത്താൻ പോകുന്ന സമയമാണ് തുടർന്നുള്ള കാലഘട്ടം. പ്രൈസലോ. പ്രൈസലോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജോയൽ 2:28, അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. നിങ്ങളുടെ വൃത്തന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവരുടെയും മേൽ കർത്താവ് ആത്മാവിനെ വർഷിക്കാൻ പോകുന്ന സമയമാണിത്. കണ്ണുകളടക്കുകയാണ്. കണ്ണുകളടക്കുകയാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഒരു മുൻമഴ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്നൊരു ശുശ്രൂഷ അതൊരു മുൻമഴയായിരുന്നു. ഇനി ഒരു പിന്മഴയുടെ കാലഘട്ടമുണ്ട്. ഒരു പിന്മഴ. അവിടെ വിത്ത് വളരും. വയലിൽ വിത്ത് അത് വളരും. അത് തളിരിടും. പിന്നെ അത് കതിർമണികളായി അത് വിളഞ്ഞു കഴിയുമ്പോൾ അത് കൊയ്യപ്പെടും. കൊയ്യപ്പെടുമ്പോൾ കളകളും ഒപ്പം കൊയ്യപ്പെടും. കളകൾ കെട്ടുകളാക്കി കത്തിച്ചു കളയും. എന്നാൽ നല്ല ഫലം അറപ്പുരയിൽ ശേഖരിക്കപ്പെടും. സഹോദരങ്ങളെ, സ്വർഗമാകുന്ന അറപ്പുരയിലേക്ക് നിങ്ങൾ ശേഖരിക്കപ്പെടാൻ പോകുന്ന സമയമാണ് ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷ.
സ്വർഗമാകുന്ന അറപ്പുരയിലേക്ക് നിങ്ങൾ ശേഖരിക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നു. അന്തരം കാണുന്നു, ചികടം കേൾക്കുന്നു, തളർവാദ രോഗി നടക്കുന്നു. കാണുക, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുക, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വലിയ ഇടപെടലാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞെന്ന് സ്തുതിക്കട്ടെ. ആത്മസത്യാത്മാരിയാണിയാളവെടുപ്പിൻ കാലമല്ലോ ഗുരുവിനിളയാളമേകളെടുപ്പിൻ കാലമല്ലോ ഗുരുവിനിളയാളമേകളേ അബദ്ധമോ പട്ടിണിയോ അത്ര പോലും വന്നാലോ വീടുകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൽ സാക്ഷിയായി തീർന്നിടാം വീടുകളിൽ തകരാത്ത ചന്തുറപ്പ് നേടിയിടാം ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ വന്നാലോ വീടുകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാ വീടുകളിൽ തളരാതെ ചന്തുറപ്പ് നേടിയിട ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന മണിക്കൂറുകളാണിത്. നിന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന മണിക്കൂറുകളാണിത്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരു അധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കർത്താവ് പ്രതിഫലം നൽകാൻ പോകുന്ന കാലഘട്ടമാണിത്. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നീ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് അതിന് പ്രതിഫലം നൽകും. നീ ഇതിന് ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് അതിന് പ്രതിഫലം നൽകും. കർത്താവ് പ്രതിഫലം നൽകുന്ന സമയമാണിത്. അവിടുന്ന് സമ്മാനവുമായിട്ട് കടന്നു വരുന്നു. നമ്മുടെ രോഗങ്ങളും നമ്മുടെ പകർച്ചകളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണിത്. ഒപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന സമയം, നോഹയുടെ പെട്ടകം പോലെ പർവ്വതത്തിന്റെ മുകളിൽ നീ ഉയർത്തപ്പെടാൻ പോകുന്ന സമയം. കരങ്ങളെ ഉയർത്തി വിളിക്കട്ടെ പരിശുദ്ധാത്മാവേ. വിശ്വാസത്തിൽ പരിച എടുത്തിടാശേഷ പാദരക്ഷ ധരിച്ചിടാമ്മ വിശ്വാസത്തിൽ പരിച എടുത്തിടാശേഷ പാദരക്ഷ ധരിച്ചിടാമ്മ രക്ഷയുടെ പാടത്തപ്പി അണിഞ്ഞിടാ സാത്താന്റെ കോട്ടകൾ തകർത്തിടാ രക്ഷയുടെ പാടത്തപ്പി അണിഞ്ഞിടാമ്മ സാത്താന്റെ ആപത്തോ പട്ടിണിയോ തക്കത പോലും വന്നാലോ വീടുകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാ വീടുകളിൽ തകരാത്ത ചന്തുറപ്പ് ആപത്തോ പട്ടിണിയോ തക്കത പോലും വന്നാലും വീടുകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാ വീടുകളിൽ തകരാത്ത ചന്തുറപ്പ് നേടിയിടാ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ വലിയ കൃപയുടെയും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സ്വർഗീയ വരങ്ങളാലും കൃപകളാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവീക അഭിഷേകത്തിൻ്റെയൊക്കെ ദിവസമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.
സഭ ബ്രദർ ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് സംസാരിച്ചു. കർത്താവ് നൽകിയ പ്രചോദനം അനുസരിച്ച് നല്ല തീക്ഷ്ണമായിട്ട് സഭവ്രതനോട് സംസാരിച്ച് സഭവ്രതനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സഭവ്രതനെ കൂടുതൽ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാം. ഈശോയെ ആരാധന ഉറക്കെ പറയാം. ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ വിശേഷമായിട്ട് നമുക്കിന്ന് സോജി ഓലിക്കലച്ചൻ ലഭിച്ചിരിക്കുകയാണ്. സോജി അച്ഛൻ ഇന്നിവിടെ ധ്യാനകേന്ദ്രത്തിൽ, നമ്മുടെ സിയോൺ ധ്യാനകേന്ദ്ര ഡയറക്ടർ അച്ഛനാണ്. ഇന്നിവിടെ ധ്യാനകേന്ദ്രത്തിൽ വേറൊരു ധ്യാനം നടക്കുന്നുണ്ട്. എന്നാലും ശരി, സോജി അച്ഛൻ ആ ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് ക്രമീകരിച്ചു. അതിനുശേഷം ഇന്ന് നമ്മുടെ ഈ 100-ാമത്തെ എപ്പിസോഡിൽ ഇന്ന് അച്ഛൻ നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അച്ഛനൊന്ന് ഈ ദിവസങ്ങളിൽ അച്ഛനുമായി സംസാരിച്ചപ്പോൾ പുതിയ പുതിയ മൂവ്മെൻറ്റുകളെ കുറിച്ച് അച്ഛൻ ഒത്തിരി ഉൾക്കാഴ്ചകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പുതിയ ഇടപെടലുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോൾ ഈ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് അതൊന്നും വേണ്ട, ഒക്കെ പഴയത് മതി എന്ന് വിചാരിച്ചിരിക്കും. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പുതിയ നേതൃത്വം വരുന്നു, അതും അല്ലെങ്കിൽ എന്താ പറയുക, പരിശുദ്ധാത്മാവ് പുതിയൊരു ശുശ്രൂഷ ആരംഭിക്കുന്നു, അതും അല്ലെങ്കിൽ പുതിയൊരു, ഇപ്പോൾ ഞാൻ പറഞ്ഞ അട്ടപ്പാടിയിൽ തന്നെയാണെങ്കിൽ എന്താണ് എൽഷദായി ബസ് എന്ന് തുടങ്ങാൻ പറഞ്ഞു, അത് തുടങ്ങി. അല്ലെങ്കിൽ സെക്യൂർ ടെലിവിഷൻ തുടങ്ങാൻ പറഞ്ഞു, അത് തുടങ്ങി. അതും അല്ലെങ്കിൽ മാറാനാത്ത മീഡിയ സെൻറ്റർ, അതും അല്ലെങ്കിൽ ഇപ്പോൾ FC അനോയിനിങ് പറഞ്ഞ മിഷണറിമാരെന്ന് പറഞ്ഞൊരു ശുശ്രൂഷ തുടങ്ങാൻ പറഞ്ഞു, അപ്പോൾ അത് തുടങ്ങി. അല്ലെങ്കിൽ പിന്നെന്താണ് കൺവെൻഷൻ ചെയ്യാൻ പറഞ്ഞു, ഉടനെ അത് ചെയ്തു. സിസ്റ്റേഴ്സിന് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് കാറ്റ് അതിന് ഇഷ്ടമുള്ളവരത്തേക്ക് വീശുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫ്രീഡത്തിൽ നമ്മളെ നയിക്കാൻ ആത്മാവ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല ആളുകളുടെയും പല ഉൾക്കാഴ്ചകളുണ്ട്. പക്ഷേ സോജി അച്ഛനിലൂടെ വന്ന ഉൾക്കാഴ്ച എനിക്ക് വളരെ ഇതായി. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടം ഒത്തിരി പുതിയ മൂവ്മെൻസിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചെല്ലാം അച്ഛനിലൂടെ നമ്മൾ കേൾക്കണം. ഒത്തിരി സന്തോഷകരമാണ്. ഈശോയുടെ വലിയ കൃപ അച്ഛൻ്റെ പ്രഘോഷണ സമയത്ത് നമുക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചനെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വെൽക്കം ചെയ്യുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹോളി സ്പിരിറ്റിന്റെ ഈവനിങ്ങിന്റെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പല രീതികളിലുള്ള അഭിഷേകങ്ങളും പരിശുദ്ധാത്മാവിന്റെ പുത്തൻ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. വേണ്ട സൈബർഗാൻ വട്ടാലിച്ചിലൂടെ സഭയ്ക്ക് ദൈവം നൽകുന്ന ഒരു പുതിയൊരു ശുശ്രൂഷയാണ്. എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:00 മുതൽ 9:00 വരെ ഇത് ലൈവായിട്ടൊരു ശുശ്രൂഷ പങ്കെടുക്കാനും കർത്താവിൻ്റെ വചനം കേൾക്കാനും കർത്താവിനെ ആരാധിക്കാനും കർത്താവ് ഒരു അവസരം നൽകുകയാണ്. ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ സാബു ബ്രദറും ബാക്കിയുള്ള ടീമെല്ലാം അതിനെ ശക്തമായിട്ട് സഹായിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച് വലതുയർത്തി ഉഗ്ര നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നിക്കിയ സുനഹദോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയണത്. ജീവദാതാവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവിനോടുകൂടെയും പുത്രനോടുകൂടെയും ആരാധിക്കപ്പെടാൻ യോഗ്യനായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭ പറയണത് പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ആരാധിക്കപ്പെടാൻ യോഗ്യനാണ് പരിശുദ്ധാത്മാവ്. ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ദ ഗിവർ ഓഫ് ലൈഫ്, ഹു ഈസ് ടു ബി വേർഷിപ്പ് ടുഗെദർ വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ. പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടാൻ യോഗ്യനായ ജീവദാതാവായ പരിശുദ്ധാത്മാവ്.
നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ജീവദാതാവായ പരിശുദ്ധാത്മാൻ ഒരുവിൻ്റെ ആരാധിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് തുടങ്ങിയ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ഈ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ധാരാളം ദൈവകൃപ നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ആരാധിക്കുന്നു ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന പരിശുദ്ധനേ അമർത്യനേ പരിപാലകനേ സർവശക്തനേ പരിശുദ്ധനേ പരിപാലകനേ സർവശക്തനേ ദൈവത്തിൻ്റെ ചൈതന്യമേ ദൈവം തന്നെയായവനേ ആരാധന ആരാധന ദൈവത്തിൻ്റെ ചൈതന്യമേ ദൈവം തന്നെയായവനേ ആരാധന ആരാധന ദേശങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പല രീതികളിലാണ് സഭയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് പുതിയ പുതിയ അഭിഷേകങ്ങൾ തരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് വലിയ സന്തോഷവും ആനന്ദവുമാണ്. ഫ്രാൻസിസ് മാർപ്പാ പറയാണ്, ഒരു പുതിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് സഭയിൽ തരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു സന്തോഷം. പക്ഷെ കുറച്ച് ആളുകൾക്ക് അത് കൈപ്പാട്ട് അനുഭവപ്പെടുകയാണ്. കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഈവനിങ് കർത്താവ് ആരംഭിച്ചു, കുറേ ആൾക്കാർക്ക് ഭയങ്കര ആനന്ദം, പക്ഷെ കുറേ ആൾക്കാർക്ക് അത് കൈപ്പാട്ട് തോന്നും. ഇപ്പം ഇതിന് പുതിയൊരു കാര്യമുണ്ട്, ഇതൊരു ആവശ്യമുണ്ടോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്ത ചിലർക്ക് വരും. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ സഭയിൽ പലതരത്തിൽ വെളിപ്പെടുന്ന സമയത്ത് ആളുകൾക്ക് പല അഭിപ്രായമാണ്. നമുക്കറിയാം, ആദിമ സഭയിൽ തന്നെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന ആ ദിവസം തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായം എന്തായിരുന്നു? കുറേ ആളുകൾക്ക് അഭിഷേകം നിറഞ്ഞ്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ്, കർത്താവിനുള്ള യേശുവിനുള്ള സ്നേഹമെല്ലാം നിറഞ്ഞു. പക്ഷേ ബാക്കി കുറേ ആളുകൾ പറഞ്ഞത് ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ഉന്മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയുകയാണ്. അപ്പോൾ ആദിമ സഭയിൽ, ആദ്യത്തെ പെന്തക്കോസ്തായാൽ തന്നെ ഈ രണ്ടഭിപ്രായം ഉണ്ടായി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആളുകൾ പറഞ്ഞത് ആ പുതുവീഞ്ഞ് കുടിച്ച് ഒരു ഉന്മത്തരായിരിക്കുന്നു. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ വിട്ടുകൊടുത്തില്ല. പത്രോസ്ലീഹ ബാക്കി 11 പേരോടും കൂടെ എഴുന്നേറ്റൊരു ഒറ്റ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്. പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുതുവീഞ്ഞ് കുടിച്ചതല്ല, മറിച്ച് ഇത് ജോയൽ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ വചനം അരുളി ചെയ്തത് പൂർത്തിയാവുകയാണ്. ആ നാളുകളിൽ എല്ലാ ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. എല്ലാ ആളുകളുടെ മേലും, എല്ലാ ശരീരങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കും.
അങ്ങനെ പറഞ്ഞ് പത്രോസ്ലീഹ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആളുകൾക്ക് കുറെ ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നവമായിട്ടുള്ള ചൈതന്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. അതിന് പരിശുദ്ധാത്മാവിന് പ്രത്യേകം നന്ദി പറയാം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുമ്പോൾ, സമൂഹങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിനോട് വലിയൊരു തുറവിയും നമുക്കുണ്ടായിരിക്കണം. വലിയൊരു തുറവി, ഓ പരിശുദ്ധാത്മാവേ അങ്ങ് ഇങ്ങനെ പ്രവർത്തിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ഞാൻ ഓർക്കാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു ഇടവകയിൽ വികാരിയായിട്ടും കൂടി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ലീജിയൻ ഓഫ് മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മൂവ്മെൻറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് ആരംഭിച്ചത്, ആ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു അൽമായനാണ്. പിന്നെ അയർലൻഡിലുള്ള ഒരൽമായന് തോന്നി സഭയിൽ ധാരാളം ശുശ്രൂഷകൾ ഉണ്ടാകണം, പ്രത്യേകിച്ച് ആളുകളുടെ വീടുകൾ വിസിറ്റ് ചെയ്യുന്ന ശുശ്രൂഷ. അത് ക്രിസ്ത്യൻസിൻ്റെ മാത്രമല്ല, ഒരു ദേശത്തുള്ള എല്ലാ ആളുകളുടെ അടുത്ത് പോയി ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയണം. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം ഒരു ശുശ്രൂഷ ആരംഭിച്ചു, ലീജിയൻ ഓഫ് മേരി. അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ള അനേക സ്ഥലങ്ങളിൽ ഒരുപാട് ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ നടത്താൻ കർത്താവ് ഈ ഒരു മൂവ്മെൻറ്റിനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കാര്യം, അൽമായരാണ്, അതുപോലെ തന്നെ പലരും ദമ്പതികളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത്, അവർ അവരുടെ ഒരു വർഷത്തെ അധ്വാനം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരിയെല്ലാം മാറ്റി അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒരു നമ്മുടെ ഇടവകയിൽ വന്ന് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അവർ വീടുകൾ കയറി ഇറങ്ങി, അതെല്ലാ വീടുകളും കയറി ഇറങ്ങും, എല്ലാ വീടുകളും കയറി ഇറങ്ങും. എന്നിട്ട് അവർ യേശുവിനെ കുറിച്ച് പറയും. ഇപ്പം ഞാൻ ഇവരുടെ കൂടെ വീടുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടി പോയത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവരുടെ ഒരു തീക്ഷണത എന്നെ ഭയങ്കരമായിട്ട് അമ്പരിപ്പിച്ചു കളഞ്ഞു. ഭയങ്കര തീക്ഷണത, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയാണ് ആദ്യം, അതിനുശേഷം പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഈ രണ്ട് പേരായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ വീടുകളിലും പോയി അവിടെ പിന്നെ നോക്കി ചെയ്യും, കൊട്ടും, ചില ആൾക്കാർ തുറന്നു കൊടുക്കും, ചില ആൾക്കാരെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ കുറേ ആളുകളോട് ഇവർ യേശുവിനെക്കുറിച്ച്, എല്ലാ ജാതി മതസ്ഥരോടും യേശുവിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് കുറച്ച് ആളുകൾക്കെങ്കിലും അവരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാ തുറക്കും. അപ്പോൾ തുറക്കുന്ന ആളുകൾ അവരുടെ വീടുകളിൽ വീണ്ടും ചെല്ലും. അപ്പോൾ പരിശുദ്ധ വികാരിച്ചും ചെല്ലും, അതോടൊപ്പം തന്നെ ഇവർ ചെല്ലും. അതിനുശേഷം ഇവർ വീണ്ടും ആ ആളുകളോട് മാമോസയെക്കുറിച്ച് സംസാരിക്കും. അവർക്ക് മാമോസ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് തുടർന്ന് അതിന് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ കുറച്ച് കാലത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവർ മാമോസ സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളായിട്ട് മാറും. നോക്കി, അൽമായരായിട്ടുള്ള ആളുകൾ തീക്ഷണത കൊണ്ട് നിറഞ്ഞ് ചെയ്ത ശുശ്രൂഷ. ഇവരെല്ലാം വലിയ ജോലിക്കാരെന്നല്ല, സാധാരണ ആൾക്കാരാണ്. കുറേ പേര് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൻ്റെ ഓഹരി സൂക്ഷിച്ചു വെച്ച് അതുകൊണ്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്ത് അണ്ട് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ചിലപ്പോൾ വീടുകളിൽ താമസിച്ചാൽ അതിനുള്ള ചിലവും കൂടി ഇവർ കൊടുക്കും. അതേപോലെ ഒരു പ്രത്യേക തീക്ഷണം, ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷെ അത് ആരംഭിച്ചത് ഒരൽമായനാണ്. പക്ഷെ അതിനെ എല്ലാ അച്ഛന്മാരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തില്ല. കുറേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷേ കുറേ അച്ഛന്മാർക്ക് ഇതിനോട് താല്പര്യമാണ്. പക്ഷേ ഇവരിലൂടെ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സന്തോഷത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഞങ്ങളൊരു വീട്ടിൽ ചെന്ന്, ഇപ്പം എൻ്റെ കൂടെ ടോം എന്ന് പറഞ്ഞൊരു ഒരു വെള്ളക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് കൊട്ടി. അപ്പോൾ അയാൾ ആദ്യം തുറന്നില്ല, വീണ്ടും ഒന്നുകൂടെ കൊട്ടി, വീണ്ടും തുറന്നില്ല, വീണ്ടും ഒന്നുകൂടെ കൊട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ തുറന്നു. അയാൾ വാതിൽ തുറന്ന് ഞങ്ങളവിടെ കുറച്ച് സമയം യേശുവിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവിടെ മതി വരുന്നില്ല. ഇങ്ങനെ യേശുവിനെക്കുറിച്ച് കുറേ സമയം സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് കുറേ സംശയമുണ്ട്. വൈദികരുള്ള ദേഷ്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അതെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഉള്ള മറുപടിയൊക്കെ വളരെ ശാന്തതയിൽ പറഞ്ഞു 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 പറഞ്ഞ് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഓർക്കുകയാണ്. എത്രയോ പേരാണ് മാമൂസ സ്വീകരിക്കാൻ അതിലൂടെ തയ്യാറായെന്ന് ഓർത്തി ഞാൻ ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. നോക്കി, നമ്മൾ ഇതുപോലെ ചില മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലൂടെ ഒരുപാട് അഭിഷേകങ്ങൾ ലോകരാജ്യങ്ങളിൽ ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്നതിന് സംശയമില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷയാണ് AFCM മൂവ്മെൻറ്റ്, അനോയിൻറ്റിംഗ് ഫെയർ കാത്തലിക് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അഭിഷേകാഗ്നി മിനിസ്ട്രി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇതുപോലെ അൽമായരായിട്ടുള്ള ആളുകൾ, കുറച്ച് സിസ്റ്റേഴ്സ്, കുറച്ച് വൈദികർ, സെമിനാരിക്കാർ, അവരെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പല രീതികളിലുള്ള ശുശ്രൂഷ ചെയ്ത് സഭയെ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ മൂവ്മെൻറ്റ് സഭയിൽ വരുമ്പോൾ രണ്ടഭിപ്രായം ഉണ്ടായിരിക്കും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയണത്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇതൊരു പുതിയൊരു ഗിഫ്റ്റ് ആയത് കാരണം ഈ സമ്മാനത്തിൻ്റെ കൂടെ ഒരു സഫറിങ്ങും കൂടെയുണ്ട്, ഒരു സഹനം കൂടെയുണ്ട്. ടുഗദർ വിത്ത് ദിസ് ഗിഫ്റ്റ് ദർ ഈസ് എ സഫറിങ്.
ഈ ഒരു ഒരു വലിയൊരു ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് തരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സഹനവും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയോ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും അംഗീകരിക്കുകയോ ചെയ്യുകയല്ല, കുറേ ആൾക്കാർ അതിനെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷേ ഈ ഇത് പിന്നെ കർത്താവിൻ്റെ സഭയിൽ ഈ ഒരു കാര്യം കർത്താവ് നൽകിയതിനോർത്ത് നമ്മൾ നന്ദി പറഞ്ഞതിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരുപാട് അഭിഷേകം. എന്നിട്ട് അദ്ദേഹം പറയണ ഒരു വിശദീകരിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം പറഞ്ഞിട്ടാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഈ പരിശുദ്ധാത്മാവിൻ്റെ നവമായിട്ടുള്ള ഈ കൃപകളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മത്തായി സുവിശേഷം 10:34 അവിടെ ഈശോ പറഞ്ഞത് എങ്ങനെയാണ്? ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടുമ്പോൾ എപ്പോഴും സമാധാനം ഉണ്ടായി വീട്ടിലുണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വാളിൻ്റെ അനുഭവം, ചിലപ്പോൾ മുറിയപ്പെടലിൻ്റെ അനുഭവം, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത വാക്യങ്ങൾ 35-ാമത്തെ വാക്യം അവിടെ ഈശോ പറയുകയാണ്, ഒരു വീട്ടിൽ ഇതുപോലത്തെ ഒരു ഒരു അഭിഷേകം സഭയിൽ നൽകുമ്പോൾ ചില വീടുകളിൽ ചില തരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടായിരിക്കും. 10:35 എന്ന് വായിച്ചേ, എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും ആ മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോ പറഞ്ഞൊരു വചനം, ഈശോ വന്ന് പറയുകയാണ് ഞാൻ ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ആ സുവിശേഷം അങ്ങോട്ട് ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോയുള്ള വലിയൊരു പാഷനേറ്റ് സ്നേഹം, വലിയൊരു സ്നേഹം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാകും, എതിരാകും. ചിലപ്പോൾ ഈശോനെ ശരിക്കും അറിഞ്ഞ ഒരു പിന്നെ ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അവിടെ ഒരു വാൾ ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു ഗിഫ്റ്റിൻ്റെ കൂടെ ഒരു സഹനം ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. പറഞ്ഞ ഹാലേലൂയ്യ. എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ, അവര് ഡോക്ടർ സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ പ്രത്യേകത, ഈ പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരു ചൈതന്യം സിസ്റ്ററിൻ്റെ മേലെ അങ്ങോട്ട് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ ചൈതന്യം വന്നപ്പോൾ സിസ്റ്ററിന് അവിടെയുള്ള ആളുകളെല്ലാം നേഴ്സുമാരെയും ഉള്ള ഡോക്ടർമാരെല്ലാം ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെ സിസ്റ്ററിനെ കൊണ്ട് പറ്റാത്ത തരത്തിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഡോക്ടറാണ് ആളുകളെ കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എന്തു പറ്റി? ആ അവിടെ ഒരു വാളും കൂടെ വന്നു, ഒരു എതിർപ്പുണ്ടായി, ഒരു ഒരു ഭിന്നതയുടെ സ്വരമുണ്ടായി. പക്ഷേ സിസ്റ്ററിന് കുറച്ച് സഹനം ഉണ്ടായെങ്കിലും ഈശോയുടെ സ്നേഹത്തെ പ്രതി ആളുകളെ ഒരുമിച്ച് കൂട്ടുക, പ്രാർത്ഥിക്കുക, സിസ്റ്ററിന് വലിയ ഹരമായിട്ട് മാറി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇതിന് വട്ടുപിടിച്ചെന്നാണ് തോന്നുന്നത്, കുറച്ച് പേര് പറഞ്ഞു ഇതിനെന്തോ മാനസിക വിഭ്രാന്തി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ സിസ്റ്ററിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നാണ്. പക്ഷെ അതെല്ലാവരും മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഓർക്കാണ് ഭൂവേണ്ട വട്ടാലച്ചനിലൂടെ അട്ടപ്പാടിയിൽ ശുശ്രൂഷകൾ ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് പരിചയമുള്ള ചില അച്ഛന്മാർ പോലും പറഞ്ഞൊരു കമൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവർ പറയണതാണ്, വട്ടാലച്ചന് വീട്ടുപേര് പോലെ തന്നെയായി. എന്തായി? വട്ടായിക്ക് വട്ടായി എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില അച്ഛന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ഛനിലുള്ള ഈ അഭിഷേകം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ വട്ടായിക്ക് വട്ടായി എന്ന് പറഞ്ഞ അച്ഛന്മാർ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ അവിടെ ഒരു കൺവെൻഷൻ വരണം, ഇടവകയിൽ ഒരു ധ്യാനത്തിന് വരണം എന്ന് പറഞ്ഞ് അച്ഛനെ ക്ഷണിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സത്യമാണത്. ഈശോ പറയുകയാണ്, ഭൂമിയിൽ ഞാൻ സമാധാനം കൊണ്ടുവന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ വാളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭിന്നത ഉണ്ടാകും ചിലപ്പോൾ, ചിലപ്പോൾ അത് എപ്പാർക്ക് രൂപതയിലായിരിക്കും, കുറച്ച് ഭിന്നതയൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പിന്നെ ബെനഡിക്ട് സിക്സ്റ്റീൻത് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജർമ്മനിയിലുള്ള ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ജർമ്മനിയിലെ ബിഷപ്പിന് 2006 നവംബർ 18-ാം തീയതി അവരെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം മത്രാന്മാരോട് പ്രത്യേകം പറയുകയാണ്. ദ കരിസ്മാറ്റിക് ഒറിജിൻ ഓഫ് ദ മൂവ്മെൻറ്റ്സ് റിക്വയേഴ്സ് ദാറ്റ് ദേ ബി വെൽക്കംഡ് ബൈ ദ ബിഷപ്സ് വിത്ത് അറ്റൻഷൻ ആൻഡ് റെസ്പെക്ട് വിത്ത് മച്ച് ലവ്. ഈ ഒരു ആത്മീയ ശുശ്രൂഷയെ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യണം എന്ന് മാർപ്പാപ്പ അവരെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം എല്ലാ മെത്രാന്മാർക്കും ഇങ്ങനത്തെ ശുശ്രൂഷയെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് മാർപ്പാപ്പ ഓർപ്പിക്കുകയാണ്, സ്നേഹത്തോടെ ഈ ശുശ്രൂഷയെ സ്വാഗതം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിൽ അതിശക്തമായിട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ പുതിയ പുതിയ മൂവ്മെൻറ്റ്സ് സഭയിലുണ്ടായി. നമുക്കറിയാം ജീസസ് യൂത്ത് പോലത്തെ മൂവ്മെൻറ്റ്, കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, ഫൊക്ലാരെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ആത്മീയ മുന്നേറ്റങ്ങൾ നടന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദേ സംടൈംസ് അപ്പിയർ ടു ബി റാദർ സ്ട്രേഞ്ച് ടു ദ പാരിഷ് പ്രീസ്റ്റ് ഓർ ബിഷപ്പ്.
ചിലപ്പോൾ വികാരിച്ചമാർക്ക് ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട്, ഇതൊരു ഭയങ്കര അപരിചിതമായിട്ട് ചിലപ്പോൾ തോന്നും. ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി പാടുന്നു, കൈയടിക്കുന്നു, സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ അത് ഒരു സ്ട്രെയിഞ്ച് പോലെ തോന്നണം. ചിലപ്പോൾ അവർ പരിശുദ്ധാത്മാരുടെ അഭിഷേകം കിട്ടി ചേരികളിൽ പോയിട്ട് യേശുവിനെ കുറിച്ച് പറയണു, അത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് കത്തോലിക്കാ തിരുസഭയിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ദ ന്യൂ കാറ്റക്യുമെനേറ്റ് മൂവ്മെൻ്റ് എന്ന് പറയും. അത് കീക്കോ അർഗ്വേലിസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്പാനിഷ് മനുഷ്യൻ തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കരമായൊരു ഈശോയുടെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ നിരീശ്വര ആ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് മാഡ്രിഡ് സ്പെയിനിലുള്ള ചേരികളിലേക്ക് ഇറങ്ങി ഒരു ഗിറ്റാറും എടുത്ത് പാട്ടുപാടി സ്തുതിച്ച് അവിടെയുള്ള അനേകം ചേരി നിവാസികളുടെ ജീവിക്കുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ മാമോസയിലേക്ക് പ്രവേശിപ്പിച്ച് അദ്ദേഹം ഒരു ശുശ്രൂഷ ആരംഭിച്ചു. അതിനൊരു വൈദികൻ ചേർന്നു, ഒരു പിന്നെ ഒരു ലേ വുമൺ ചേർന്നു, എല്ലാവരും കൂടെ ചേർന്ന് ശുശ്രൂഷ ആരംഭിച്ചു. മാഡ്രിഡിൽ ആർച്ച് ബിഷപ്പിന് ഭയങ്കര സന്തോഷം, അഭിഷേകം അദ്ദേഹം മുഴുവൻ ഹൃദയത്തോടെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടൊരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായി. ഇന്ന് ആ ശുശ്രൂഷ വളർന്ന് 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 ഇന്ന് 105 രാജ്യങ്ങളിൽ 900 രൂപതകളിൽ അവരുടെ ശുശ്രൂഷയുണ്ട്. അതുപോലെ തന്നെ 100-ലധികം സെമിനാറുകൾ അവർക്കുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അച്ഛന്മാർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഇടവകയിലുണ്ടാക്കി. വേറെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറയുകയാണ് ആ ഇടവകയിൽ ഈ ശുശ്രൂഷകർ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉണർവായി, നൂറുകണക്കിന് ആൾക്കാർ യേശുവിനെക്കുറിച്ച് അറിയാനിടയായി. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്. പക്ഷേ സഭ അവരെ അംഗീകരിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കലും ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 10 മക്കളാണ്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം റോമാക്കാരനാണ്, ഇറ്റാലിയനാണ്. അദ്ദേഹത്തെ ജോൺ പോൾ രണ്ടാമന്മാർപ്പാപ്പ പ്രത്യേകം ക്ഷണിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലണ്ടിൽ ചെന്ന് ഈ നിങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഭാഗം അവിടെ ആരംഭിക്കണം. ന്യൂ കാറ്റക്യുമെനേറ്റ് മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെ ആരംഭിക്കണം. അവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഇടവകളൊരു തളർച്ച ഉണ്ടെങ്കിൽ അവിടെ ഇവർ കുടുംബമായിട്ട് അവിടെ പോട്ട് അങ്ങോട്ട് താമസിക്കും. എന്നിട്ട് ആ അവരെന്ത് ചെയ്യും, വീടുകൾ സന്ദർശിക്കും, എല്ലാ വീടുകളും സന്ദർശിക്കും. പിന്നെ സ്ട്രീറ്റിൽ പോയി അവർ യേശുവിനെക്കുറിച്ച് പറയും. അതുപോലെ തന്നെ അവരെ ഒരുമിച്ച് കൂടി എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥന, വേദപാഠം, അതുപോലെ എല്ലാ ശനിയാഴ്ചകളും അവർക്ക് മാത്രം പരിശുദ്ധ കുർബാന. അങ്ങനെ അവർ നൂറുകണക്കിന് ആൾക്കാരോട് വചനം പറഞ്ഞ് അനേകരെ സഭയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇതൊരു പുതിയൊരു മൂവ്മെൻ്റ് ആയത് കാരണം കുറേ പാരിഷ് പ്രീസ്റ്റിന് ഭയങ്കര സന്തോഷം, കുറേ അച്ഛന്മാർ അവരുടെ പള്ളിയിൽ എടുക്കില്ലെന്ന് പറയും. ചില ബിഷപ്പ് പറയും ഞങ്ങളുടെ രൂപത്തിലേക്ക് വന്നേക്കല്ലേ എന്ന് പറയും. പക്ഷേ ഒരുപാട് ഭൂരിഭാഗം ബിഷപ്പ് പറയും ഞങ്ങളുടെ രൂപത്തിലേക്ക് വന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ആത്മീയ ശുശ്രൂഷയാണെങ്കിലും ഈ രണ്ടഭിപ്രായം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഓർപ്പിക്കണം. അതുകൊണ്ടാണ് ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞ് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എവിടെ നിന്ന് വരുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകളും എവിടെ നിന്ന് വരുന്നെന്ന് എങ്ങോട്ടേക്ക് പോകുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മൊത്തം കൺട്രോളിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കണം, നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കണം, നമ്മുടെ ഫാമിലികളെ സമർപ്പിക്കണം, ഇടവകളെ സമർപ്പിക്കണം, സന്യസ്ത ജീവിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവോട് കൊണ്ടുപോവുകയാണ്. ഉറക്കെ പറഞ്ഞ ഹാലേലൂയ. മദർ മറിയേന്ദ്രേസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവർ കന്യാസ്ത്രീ ആദ്യം പിന്നെ ഒരു നണ്ണായിട്ട് ഒരു കന്യാസ്ത്രീ ആയിട്ടല്ല ചെയ്തത്, സാധാരണ ഒരു സ്ത്രീ. പക്ഷേ ശുശ്രൂഷ ആരംഭിച്ചിട്ട് എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ, വളരെ തകർന്ന പാവപ്പെട്ട കുടുംബങ്ങൾ ചിലപ്പോൾ ആ കുടുംബങ്ങളിലുള്ള കുടുംബ പ്രശ്നത്തിൻ്റെ മേൽ ഇറങ്ങിപ്പോവുകയാണ്. ചിലപ്പോൾ രാത്രിയിൽ 10 മണിക്കൊക്കെ ഈ ഒരു സ്ത്രീ പോവുകയാണ്, വീടുകളിൽ ഉപദേശം കൊടുക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല. അതേപോലെ തൻ്റെടവും ധൈര്യവും അഭിഷേകവും വന്ന് പൈശാചിക്ക കെട്ടുകൾ അങ്ങോട്ട് അഴിച്ച് ആ ഒരു കന്യാസ്ത്രീ ദൈവം ഒരു വലിയ വിശുദ്ധിയാക്കി മാറ്റി ഹോളി ഫാമിലി കോൺഗ്രഗേഷൻ രൂപീകരിച്ച് മദർ മറിയം ത്രേസ്യ. അതേപോലെ ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാ പലരും ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ബെനഡിക്ട് സിക്സ്റ്റീൻത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫ്രാൻസിസ് വിശുദ്ധനായ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് കത്തിപ്പടർന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ 5000 ചെറുപ്പക്കാരാണ് എല്ലാം ഉപേക്ഷിച്ച് വെറുതെ ഒരു ചാക്കുവസ്ത്രവും ധരിച്ച് അരലൊരു കെട്ടും കെട്ടി ഇറ്റലിയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ആളുകൾ നോക്കുമ്പോൾ വട്ടുപിടിച്ച് പോലെ ചെറുപ്പക്കാർ 5000 ചെറുപ്പക്കാർ നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആദ്യം സഭയ്ക്കത് പിന്നെ മറപ്പാപ്പിക്കത് മുഴുവൻ മനസ്സിലായില്ല, പിന്നെ മറപ്പാപ്പിക്കത് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അങ്ങനെ അവർക്ക് അംഗീകാരം കിട്ടിയത്. ആദ്യം കുറേ കാലം ബുദ്ധിമുട്ടായിരുന്നു അംഗീകാരം കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും, ഇഷ്ടമുള്ള ആൾക്കാർ ഉപയോഗിക്കും. ചിലപ്പോൾ അൽമാർ ഉപയോഗിക്കും, വൈദികർ ഉപയോഗിക്കും, സിസ്റ്റേഴ്സിന് ഉപയോഗിക്കും. തൻ്റെ പുതിയ പുതിയ അഭിഷേകങ്ങൾ സഭയിൽ നൽകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ചെയ്യുന്നത്. വലതുരുത്തി പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. ജീവനോട് പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. ആദിമ സഭയിൽ പത്രോസ് ലീഹ വിജാതിരുടെ ഇടയിലേക്ക് തന്നെ ശുശ്രൂഷ വ്യാപിപ്പിച്ച സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി.
നമുക്കറിയാം പരിശുദ്ധാത്മാവ് ആദ്യകാലങ്ങളിൽ വന്നത് രണ്ടാമത്തെ അപ്പോസ്തലപ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരുടെ ഇടയിലാണ് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഫസ്റ്റ് പെന്തക്കോസ്റ്റ് ഉണ്ടായത്. പരിശുദ്ധാത്മാവിന് ശേഷം മനസ്സിലായി ഈ ഒറ്റ പെന്തക്കോസ്റ്റ് അനുഭവം കൊണ്ട് പോരാ എന്ന് മനസ്സിലാക്കി പത്രോസ്ലീഹായെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വിജാതീയനായ കൊർനേലിയസിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ പത്രോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ രണ്ടാമത്തെ പെന്തക്കോസ്റ്റ്, വീണ്ടും ഒരു പെന്തക്കോസ്ത ഉണ്ടാകുകയാണ്. നമ്മൾ വായിച്ചു അപ്പോസ്തലപ്രവർത്തനം 10:44 വാക്യം, പത്രോസ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവോട് വന്നു കഴിഞ്ഞപ്പം പത്രോസ്ലീഹ പറയുകയാണ് ദൈവത്തിന് പക്ഷപാതമില്ല, അതുകൊണ്ട് വിജാതിരായ ഇവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്ത സ്ഥിതിക്ക് ഇവരെ മാമോസമുക്കണം. അപ്പൊ പരിച്ഛേദനം ചെയ്യാതെ അവരെ മാമോസമുക്കി അവരെ കത്തോലിക്കരാക്കി ക്രിസ്ത്യൻസാക്കി പത്രോസ്ലീഹ മാറ്റി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സഭയിൽ ഭയങ്കര പ്രശ്നം. പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലപ്രവർത്തനം 11:3 1-3 വരെയുള്ള വാക്യങ്ങളിൽ വചനം, വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരും സഹോദരരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു. അവർ ചോദിച്ചു, അപരിച്ഛേദിതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്തുകൊണ്ട്? അവർക്ക് ഒട്ടും യോജിക്കാൻ പറ്റാതെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപരിച്ഛേദിതരായിട്ടുള്ള വിജാതിരുടെ അടുക്കൽ പോയി പത്രോസ്ലീഹ ഭക്ഷണം കഴിക്കുന്നു, അവരുടെ കൂടി ഇരിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് ഇതാ കുറേ പേർക്ക് മാമോസ നൽകുന്നു. അപ്പോൾ 4 വാക്യം, പത്രോസ് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. പത്രോസ്ലീഹ എല്ലാം ക്രമമായിട്ട് വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. പത്രോസ്ലീഹ അവരോട് പറഞ്ഞു, ദേ ഞാൻ യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പ് പോലെ ഒരു പാത്രം ഇറങ്ങിയവർ ഞാൻ കണ്ടു. ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളും നാൽക്കാലികളും അതുപോലെ ഇഴജന്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. ദൈവമായ കർത്താവിനോട് പറയുന്ന സ്വരം ഞാൻ കേട്ടു, അതിനെ കൊന്നു നിന്ന് തിന്നുക. ഞാൻ പറഞ്ഞു, ദൈവമേ അശുദ്ധമായ ഒന്നും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും ആ സ്വരം എന്നോട് പറഞ്ഞു, നീ കൊന്നു തിന്നുക, ദൈവം വിശുദ്ധീകരിച്ചു, എന്നെ അശുദ്ധി എന്ന് നീ പറയരുത്. ഇങ്ങനെ സ്വർഗീയമായ ദർശനം കിട്ടി. കുറച്ച് കഴിഞ്ഞ് പിതാ എന്നെ കാത്ത് കുറച്ച് പേര് വന്ന് നിൽക്കുകയാണ്. കൊർനേലിയസിൻ്റെ വീട്ടിൽ നിന്ന് ഭടന്മാർ വന്നിരിക്കുകയാണ്. ഇത് ഞാൻ അവൻ്റെ കൂടെ ഈ കൊർനേലിയസ് വിജാതിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഞാൻ പണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതുപോലെ അവിടെ ഞാൻ വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ്ലീഹ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മാമോസ ഞാൻ കൊടുത്തു എന്നെല്ലാം പത്രോസ്ലീഹ എല്ലാം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമസഭയിൽ ആളുകൾക്ക് വലിയ ആനന്ദം. വിജാതിയർക്ക് പോലും അവരെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്തല്ലോ എന്നോർത്ത് ഒരുപാട് സന്തോഷിച്ചതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു അഭിഷേകം കിട്ടി, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പുറപ്പെട്ടോ, എങ്ങനെയാണെങ്കിലും കുറേ പേര് നിങ്ങളെ തെറി പറയും, യാതൊരു സംശയവുമില്ല. കുറേ പേര് നിങ്ങൾ അഭിനന്ദിക്കും, അത് വേറൊരു മേഖല, അതിലധികം മയങ്ങരുത്. കുറേ പേര് തെറി പറയുന്ന കാര്യത്തിന് ഒരു സംശയമില്ല, നന്നായിട്ട് നിങ്ങൾ ചീത്ത പറയും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. പത്രോസ്ലീഹായിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് എന്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിച്ചോ, സഭയുടെ ഉള്ളിൽ നിന്നുണ്ടാകും, ചിലപ്പോൾ സഭയുടെ വെളിയിൽ നിന്നുണ്ടാകും, എങ്ങനെയാണെങ്കിലും എതിർപ്പും പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പറഞ്ഞ ഹാലേലൂയ്യ പറഞ്ഞ് മനസ്സുമടുത്ത് ശുശ്രൂഷ നിർത്തരുത്. ഉറക്കെ പറഞ്ഞ ഹാലേലൂയ്യ. ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ ഓരോരുത്തർ അഭിഷേകം ചെയ്യണം. ഉറക്കെ പറഞ്ഞ ഹാലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ദേശങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹം കൊണ്ടുപോകാൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ പോയി യേശുവിനെ കുറിച്ച് പറയാൻ ഈ വചനം കേൾക്കുന്ന കുറേ പേരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് കർത്താവ് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പോയി ജീവിക്കുന്ന കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അനേകരെ കർത്താവിൻ്റെ സഭയിലേക്ക് കൊണ്ടുവരാൻ ഈ കൂട്ടായ്മയിലുള്ള കുറേ ആളുകളെ കർത്താവായ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചാടി എഴുന്നേറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായിട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റോമാ 8:14, ദോസ് ഹു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. ഉറക്കിയെന്ന് വചനം എന്ന് പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തക്ക തരത്തിൽ പരിശുദ്ധാത്മാവാകുന്ന റൂഹ, കാറ്റ്,
ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബുദ്ധിയും ഭാവനയും നമ്മുടെ കുടുംബം എല്ലാം നിങ്ങൾ സമർപ്പിക്കണം. കുടുംബത്തൊക്കെ ശരിക്കും സമർപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുറേ പേരെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കും. അപ്പോൾ എല്ലാവരും ഒരേപോലെ നല്ലത് പറയല്ല, വട്ടുപിടിച്ചെന്ന് പറയും, തെറി കിട്ടും, അതെല്ലാം നിങ്ങൾ സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചാൽ മതി. ഹാർജ ഹാലേലുയാ ഹാലേലുയാ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ അവസ്ഥകളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ അങ്ങ് സഭയിൽ കൊണ്ടിരുന്ന പുതിയ പുതിയ മൂവ്മെൻറ്റുകൾ, പുതിയ പുതിയ അഭിഷേകങ്ങൾ, അതെല്ലാം കാണാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഹൃദയങ്ങളെ തുറക്കണമേ. നന്നായിട്ട് കരങ്ങളെ ഉയർത്തിന്ന് സ്തുതിച്ച് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ നൽകണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ആരാധന പരിശുദ്ധാത്മാവേ, മഹത്വം പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ മലയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ മലയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുത ഒഴുകു കൈകൾ നിത്തസലിക്കണമേ, അത്ഭുത ഒഴുകു കൈകൾ നിത്തസലിക്കണമേ. ഉണവിൻ കൊടുക്കാത്തേ നീ ഈശ്വരമേ വീണ്ടും അമ്മാവേ, ഉണവിൻ കൊടുക്കാത്തേ നീ ഈശ്വരമേ അമ്മാവേ. പലരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, പലരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാഗികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമ്മുടെ തന്നെ മുദ്ര ചെയ്യാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് ദൈവത്തിന്റെ വചനം പങ്കുവച്ചത് ബഹുമാനപ്പെട്ട സൂചി ഓലിക്കൽ അച്ഛനാണ്. അച്ഛനാണ് ഇപ്പോൾ സഹ്യോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ. ഹല്ലേലൂയ. വലിയ തിരക്കുകൾക്കിടയിൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹ സൗജന്യം നൽകി. വളരെ അഭിഷേകം നിറഞ്ഞ മണിക്കൂറുകളിലൂടെ അച്ഛനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സൗജന്യത്തിന് വേണ്ടിയും സഹ്യോൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഇവിടെ നടക്കുന്ന എല്ലാ ധ്യാനങ്ങൾക്കും വേണ്ടിയും അച്ഛൻ നടത്തുന്ന എല്ലാ ധ്യാനങ്ങളും കൺമനുഷ്യനുകളും എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഒന്ന് കരം ഉയർത്തി ശ്രദ്ധിച്ചേ. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ ആശീർവദിക്കണം. കൂടുതൽ കൃപകളും അഭിഷേകവും അവിടുന്ന് തിരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിന്റെ പ്രവാചകനാക്കി വീണ്ടും വീണ്ടും അവിടെ ഉയർത്തണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, തുടർന്നുള്ള സമയം ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചനാണ് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ എപ്പിസോഡിലും ഹോളി സ്പിരിറ്റിന്റെ എല്ലാ എപ്പിസോഡിലും 8 മണിക്ക് വട്ടായിലച്ചൻ വരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 8 തൊട്ട്
ഒമ്പതര വരെയുള്ള സമയം അച്ഛനായിരിക്കും മിക്കവാറും മുഴുവൻ സമയവും ലീഡ് ചെയ്യുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നും അച്ഛൻ തന്നെയാണ് തുടർന്നുള്ള സമയം നമ്മളോട് ദൈവത്തിന്റെ വചനം നമുക്ക് വഹിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് പെട്ടെന്ന് ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാവോ? കുറച്ച് പേർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് സുഹൃത്ത്. പുതിയ ആൾക്കാരിലേക്കും പുതിയ പുതിയ വ്യക്തികളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അവരുടെ ഒരു ഓഡിയോ മെസ്സേജും കൂടി ഇടുക, ഈ ശുശ്രൂഷ ഒന്ന് കൂടാൻ പറയുക. നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്, അവരോട് പറഞ്ഞു ഈ ശുശ്രൂഷയെ സംബന്ധിക്കുക, ദൈവം ഇടപെടും, നിങ്ങൾ ഉറപ്പ് കൊടുത്തോ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അങ്ങ് ഉറപ്പ് കൊടുത്തോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ നമ്മുടെ കുട്ടികളെ, സോൾജേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഓടി വരണം, ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അതുപോലെ ഇതിന്റെ മെഡിക്കൽ ഫീൽഡിലുള്ളവർ, RM TV മെഡിക്കൽ ടീമിലുള്ളവർ, റാഫായ ഹോവക് ടീം, അവരെല്ലാവരും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രൈസ് അല്ലാ. ഒരു കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നാളെ മുതൽ ശ്രദ്ധിച്ച്, നാളെ മുതൽ ഒരു 4 ദിവസത്തെ ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നാളെ മുതൽ ഇതേ ചാനലിൽ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന RM TV എന്ന യൂട്യൂബ് ചാനലിൽ, നാളെ മുതൽ ഇന്ത്യൻ സമയം 6 to 9 വരെയുള്ള സമയത്ത്, അത് 6 തുടങ്ങും കേട്ടോ. നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ് 6:30 നാളത്തെ ശുശ്രൂഷ 6 തുടങ്ങി 9 തീരുന്ന ഒരു ശുശ്രൂഷ ഇതേപോലെ അട്ടപ്പാടിയിൽ നിന്നും ലൈവ് ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവ്യർ കാൻ വട്ടായിലച്ചനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. FCM ഗ്ലോബൽ അഭിഷേക കൺവെൻഷൻ ആണ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് FCM വചന ശുശ്രൂഷകർ, പല രാജ്യത്തു നിന്ന്, UK നിന്നും, അതുപോലെ അമേരിക്കയിൽ നിന്നും, പല രാജ്യത്തു നിന്നും വചന ശുശ്രൂഷകർ ഈ ശുശ്രൂഷ പങ്കുചേരും. ഒപ്പം കേരളത്തിൽ നിന്നുള്ളവർ പങ്കുചേരും. അങ്ങനെ 4 ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊരു അറിയിപ്പാട് സ്വീകരിക്കുക. നാളെ മുതൽ ഉള്ള കൺവെൻഷന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം. പ്രൈസ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക, നാളെ തൊട്ടുള്ള 4 ഈ കൺവെൻഷൻ ഞാൻ സംബന്ധിക്കും, കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛന്റെ ക്ലാസ് കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകും. നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ബഹുമാനപ്പെട്ട സേവ്യർ കൺവെർട്ടൈലച്ചൻ കടന്നു വരുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവ് നടക്കുമ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 68 സങ്കീർത്തനത്തിൽ 9 തിരുലേഖനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സങ്കീർത്തനം 68:9-10. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു, അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി, അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി. അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട സോജി അച്ഛൻ ഇവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ആത്മാവിനെ വർഷിക്കുകയായിരുന്നു. ആത്മാവിനെ വർഷിച്ചു. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ദൗത്യത്തോടുകൂടെയാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്രവർത്തിക്കാൻ, ദൈവരാജ്യത്തിനോട് പ്രവർത്തിക്കാൻ ഒരു ഇൻസ്പിറേഷൻ, ഒരു ഒരു പ്രേരണ, ഒരു നിർബന്ധം, ഒരു ഉത്തേജനം പരിശുദ്ധാത്മാവ് തരും. എന്നാൽ ഒരുപാട് പേർക്ക് അത്, ആ ഉത്തേജനം സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഞാൻ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരത് എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് രണ്ടാമതൊരു ചിന്ത വന്നിട്ട് അത് ഒരു ദീപത്തെ ഒരു കൊട്ടയിട്ട് അല്ലെങ്കിൽ ഒരു പറ വെച്ച് കമത്തിയ മാതിരി കെടുത്തി കളയും. പരിശുദ്ധാത്മാവിൻ്റെ ഉത്തേജനത്തെ കെടുതി കളയും. ഒത്തിരി പേർക്ക് അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കണം. അട്ടപ്പാടി ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് ആളുകളെ കൊണ്ടുവരണം. നമുക്ക് അഭിഷേകാഗ്നിക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടണം. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻസ്പിറേഷനാണ് പരിശുദ്ധാത്മാവ്. യുവജന ശുശ്രൂഷ പ്രവർത്തിക്കണം. 2 കുട്ടികളെ സംഘടിപ്പിക്കണം. പല പ്രചോദനങ്ങളാണ്. അപ്പോൾ അത് അട്ടപ്പാടിയിൽ സ്വജച്ചൻ്റെ നേതൃത്വത്തിൽ 2 കുട്ടികൾക്കുള്ള കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി പേരെ കൊണ്ടുവരുന്നുണ്ട്, പല ആളുകളും ബസ്സൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മ ഉത്തേജനം തരുമ്പോൾ അത് ചില ആളുകൾ ചിന്തിക്കുന്നത്, ഞാനിത് പോയാൽ അപ്പോൾ എന്തു ചെയ്യും? ഈ എതിർപ്പും പ്രതികൂലവും പ്രതിസന്ധിയെല്ലാം ഓർത്ത് പ്രവർത്തിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ സോജിയച്ചൻ ഇങ്ങനെ ഈ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സോജിയച്ചൻ്റെ ആ വചന ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം വർഷിച്ച്
പരിശുദ്ധാത്മാവ് ദൈവം വർഷം അനേകരുടെ മേൽ ഒരു പുതിയ ഉന്മേഷം പകർന്നു. നമുക്ക് നന്ദി പറയാം. രണ്ട് കാര്യങ്ങൾ ഉയർത്താൻ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് അതിന് വില കൊടുത്ത് അധ്വാനിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള അനുഗ്രഹം തരണമേ. ഉച്ചത്തിൽ അത് സ്തുതിക്കാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേ ലുയാ, ഹാലേ ലുയാ, ഹാലേ ലുയാ. അടപടിയിൽ ഇവിടെ ശുശ്രൂഷയും ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷ ഇപ്പൊ നടക്കുന്നത്. ശുശ്രൂഷ നടക്കുമ്പോ ഇവിടെ കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലർ ടെമ്പോ ട്രാവലർ അറേഞ്ച് ചെയ്ത് വന്നു, ചിലർ ചെറിയ വണ്ടികളൊക്കെ വിളിച്ച് വന്നു, ചിലർ ബസ്സിന് വന്നു, ചിലർ പരിസരത്തുള്ളവർ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പല വിധത്തിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇപ്പോൾ ഒരു ചെറിയ ധ്യാനത്തിനുള്ള ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സമൂഹത്തെ ദൈവം ഒരുമിച്ച് കൂട്ടി ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇവിടെ വന്നവരെ പ്രത്യേകം ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ പ്രശ്നങ്ങൾ, യാത്ര ക്ഷീണം, എന്നാലും ശരി, യാതൊരു ഉറക്കമില്ലാത്ത നല്ല ഉണർവോടുകൂടെ നിങ്ങളിവിടെ ഇരിക്കുന്നു. ഇത്രയും യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് നിങ്ങൾ. ഇപ്പം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് ഓരോ വീട്ടിൽ ഇരുന്ന് കൂടുന്നവരും അങ്ങനെ തന്നെ കഷ്ടപ്പാട് വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കൂടുന്നവരുണ്ട്. ഇപ്പോൾ ജോലിയൊക്കെ ഇന്ന് പതിവില്ലാതെ പെട്ടെന്ന് ജോലിയൊക്കെ നിർത്തി ഇന്ന് 100-ാമത്തെ എപ്പിസോഡാണ് കൂടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബുധനാഴ്ചകളിൽ പതിവായി കൂടുന്നവരും ഇന്ന് പുതിയതായിട്ട് കൂടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷകൾക്ക് കൂടുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് പൂങ്കാവിൽ നിന്ന് ഒരു കുടുംബം ഇവിടെ വന്നൊരു അനുഭവം പറഞ്ഞു. അവർ പറയാണ് ഒരു കുട്ടിക്ക് അവരുടെ കുട്ടിക്ക് വിഷമമായിട്ട് 4-ാം ക്ലാസ് വരെ ചെറിയ പ്രായം തൊട്ട് വിഷമിച്ചിട്ട് ഒറ്റ മനുഷ്യൻ സഹായിക്കാൻ പറ്റുന്നില്ല. അവർ അട്ടറലി ഹെൽപ്ലെസ്സായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നി അവർക്ക് ഒരു കൺവെൻഷൻ കൂടണം, അട്ടപ്പാടിക്ക് പോകണം. എങ്ങനെ കർത്താവ് ഇടപെട്ടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഗ്രേസി എന്നാണ്, പൂങ്കാവിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ആലപ്പുഴ പൂങ്കാവിൽ നിന്നാണ് ചേച്ചി കുടുംബം. ഓക്കെ. എൻ്റെ മോളുടെ മോക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് വന്നത്. എൻ്റെ ഈ കുട്ടിക്ക് 4 വയസ്സുള്ളപ്പോൾ കിഡ്നിയുടെ അസുഖമായിരുന്നു. 4 വയസ്സ് തൊട്ട് കുഞ്ഞു കാലം തൊട്ടേ കിഡ്നി രോഗം വന്ന് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ കുടുംബമാണ്. 4.5 വയസ്സുള്ളപ്പം അച്ഛൻ്റെ ധ്യാനം പൂങ്കാവിൽ കൺവെൻഷൻ ഉണ്ടായി. വട്ടായിലച്ഛൻ്റെ അച്ഛനവിടെ ഇവളെ കൊണ്ട് കൊച്ചിനെ കൊണ്ട് കൊച്ചിൻ്റെ അപ്പനാണ് ധ്യാനം കൂടാൻ ചെന്നത്. അവിടെ ഇരുന്നിട്ട് അച്ഛൻ പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ കിഡ്നിയുടെ അസുഖത്തിൽ നിന്നും സുഖപ്പെടുത്തുന്നു, കർത്താവ് സുഖപ്പെടുത്തുന്നു, അവളുടെ അപ്പനാണ് കൊണ്ടുവന്നിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളത് കേട്ടു. ആ ശുശ്രൂഷ ഇതേപോലെ ഗാന ശുശ്രൂഷ സ്തുതിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ചില മെസ്സേജ് തരും. അപ്പോൾ ഒരു ആ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് തന്നു, ഒരു കുട്ടിയുമായിട്ടൊരു അപ്പൻ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടിയുടെ കിഡ്നി സംബന്ധമായ രോഗത്തെ കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുന്നു എന്നൊരു സന്ദേശം കൊടുത്തു. ആ മാസം തന്നെ കൊച്ചിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അസുഖമൊന്നും ഇല്ല. ഡോക്ടർ പറഞ്ഞ് മരുന്ന് കൊടുത്തോളൂ, മരുന്ന് നിർത്തണ്ട, കൊടുത്തോളാൻ പറഞ്ഞ്, അസുഖമില്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ അവിടുന്ന് ആ വർഷം തന്നെ മെയ് മാസത്തിൽ 2015 ഇവിടെ വന്നു. നേരെ അവര് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അസുഖമൊക്കെ മാറി, എന്നാലും മരുന്ന് പെട്ടെന്ന് നിർത്തണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾ ഇവിടെ വന്ന് അത് ഇവക്ക് വേണ്ടിയിട്ടല്ല വന്നത്. ഇവളുടെ മൂത്ത കുട്ടി പഠിക്കുന്നില്ലായിരുന്നു, അവൾക്ക് പഠിക്കാൻ പുറകോട്ടായിരുന്നു. അവള് 10-ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി ജയിച്ചെന്ന് ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി ഇവളെ ആയിട്ട് വന്ന്. ഇവള് ഇവിടെ എല്ലാം ഈ പറമ്പിലെല്ലാം ഓടി നടന്ന് വീട്ടിൽ വന്നപ്പോ അവൾക്ക് അസുഖമൊന്നും ഇല്ല. അതായത് ഇവിടെ വന്ന് ഈ മലയൊക്കെ കയറി കുരിശിന്റെ വഴിയുടെ പോയി ഇത് മൊത്തം ഇവിടെ നടന്ന് ആൾക്കൂട്ടത്തിൽ വിടുകയോ പഠിപ്പിക്കാൻ ദൂരോട്ട് വിടുകയോ കുട്ടികള് കൂടുതലുള്ള സ്ഥലത്ത് സ്കൂളിൽ പഠിക്കാൻ വിടുകയോ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷം ഞങ്ങൾ വീട്ടിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്തേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. 2 വർഷം ഞങ്ങളുടെ ഒരു കൂട്ടുകാരത്തിന്റെ വീട്ടിൽ, എന്റെ മോളുടെ ഒരു കൂട്ടുകാരത്തിന്റെ വീട്ടിൽ ഇരുന്ന് അക്ഷരം പഠിപ്പിച്ച് സ്കൂളിൽ വിട്ടില്ല. ആളുകൾ ഒരുമിച്ച് കൊടുത്തിടത്തേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വിടാൻ പാടില്ലായിരുന്നു. LKG-യും UKG-യും പഠിക്കുന്നത് ആ വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് 1-ാം ക്ലാസ്സിലാണ് കൊണ്ടാക്കിയത്. അപ്പൊ 4 വയസ്സ് തൊട്ട് കിഡ്നിയുടെ അത് മാറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും പോയി. മെയ് മാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും പോയി. ജൂണിൽ ഡോക്ടർ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ്
കുട്ടിയേം കൊണ്ട് ചെന്നിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്നിട്ട് പറഞ്ഞ് ഇനി മരുന്നൊന്നും കൊടുക്കണ്ട, മരുന്നെല്ലാം നിർത്തിയേക്ക്, ഒരു മരുന്ന് ഇവൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യ വെള്ളിയാഴ്ച വന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടി അതിനുശേഷം അപ്പൊ ഈ കുട്ടി പറഞ്ഞാ ഈ മലയിലും ഇവിടെ ഒക്കെ നടന്ന് ശരിക്കും വായി. എനിക്ക് കേറാൻ പറ്റില്ലായിരുന്നു മലയിൽ, എനിക്ക് ഹാർട്ടിന്റെ അസുഖം ഉള്ളതുകൊണ്ട് മലയിലൊന്നും കേറാൻ പറ്റാണ്ട് ഇവൾ എന്നെ കയ്യെ പിടിച്ച് ഇവിടെ കാണുന്നു. മറ്റവളും അവള് മലയിലെല്ലാം അമ്മ ഇവിടെ വന്ന് നമ്മള് ദൈവത്തിന്റെ കൃപയുടെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അമ്മ വിഷമിക്കണ്ട, ഞാൻ കൈ പിടിച്ചോളാന്ന് പറഞ്ഞ് ഈ അമ്മാമൻ കൈ പിടിച്ച് കൊണ്ടുപോയി മലയൊക്കെ പോയി നടന്ന് ഇവിടെ വന്ന ആളുകളുടെ കൂടെ ഇരുന്ന് വലിയ ജനക്കൂട്ടാണ്, ആ ജനക്കൂട്ടത്തിന്റെ കൂടെ ഇരുന്ന് ധ്യാനമൊക്കെ കൂടി കുരിശിന്റെ വഴിയൊക്കെ നടത്തി തിരിച്ചു ചെന്നു. അപ്പൊ ജൂൺ മാസം ഡോക്ടർ വീണ്ടും കണ്ടു, വീണ്ടും കണ്ടു പറഞ്ഞു എല്ലാ മരുന്നും നിർത്തിക്കോ, കുട്ടി പരിപൂർണ സൗഖ്യം പ്രാപിച്ചു, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്ന് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് വിട്ടയച്ചു. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോ എന്നെ ഇവര് ആ മലയുടെ മുകളിൽ മൊത്തം കയറ്റി എന്നെ ഇറക്കി. ഇപ്പോഴും ആ കുട്ടിക്ക് ആ സ്നേഹമാണ്, അതുകൊണ്ട് കുട്ടി പറഞ്ഞു അമ്മാമ വാ എന്ന് പറഞ്ഞു മുകളിലേക്ക് കയറ്റി. ശരിക്കും ഡോക്ടറെ, ഈ 4 വയസ്സിൽ ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നീര് വന്ന് വീർത്ത് വളരെ നീര് വന്ന് വീർത്തിട്ട് പലകയുടെ പുറത്ത് തല താഴ്ത്തി കാല് പൊക്കി വെച്ചിട്ടായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത്. ദൈവമേ, പലകയുടെ മുകളിൽ കിടത്തിയിട്ട് കാല് ഉയർത്തി വെക്കുക, അത് 4 വയസ്സിൽ നീര് വന്ന് വീർത്ത് കണ്ണെല്ലാം മുഖമെല്ലാം വീർത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കിഡ്നി രോഗമായിരുന്നു അല്ലേ? കിഡ്നിക്ക് ഒരു പ്രത്യേക തരത്തിലെ രോഗം വന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇവര് ഈ പൂങ്കാവ് കൺവെൻഷനിലെ അപ്പൻ ഈ മകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ സമയത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 4-ാമത്തെ ദിവസമാണ് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഒരു മെസ്സേജ് പറഞ്ഞത്, ഇതാ ഒരു അപ്പൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൂട്ടി കിഡ്നി രോഗമായിട്ട് വന്നിരിക്കുന്ന ആ കുഞ്ഞിനെ ഈശോ തൊടുന്നതായി അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതായി കാണുന്നു എന്ന് ഒരു മെസ്സേജ് പറഞ്ഞു. ആ സമയത്ത് അപ്പൻ വിശ്വസിച്ചു, ഈ 4 വയസ്സ് എൻ്റെ കുട്ടിക്ക് മാത്രം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ, എൻ്റെ കുട്ടിയാണ് സുഖപ്പെടുത്താന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു ഇവിടുന്ന് ചെന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണമായിട്ടും ഡോക്ടറെ കാണിച്ചു. വിശ്വസിക്കുക മാത്രല്ല, ഇനി ഡോക്ടർ പറയണം ഒരു കാര്യം, ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടറെ രോഗം മാറിയോ എന്ന് നോക്കാൻ പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു രോഗം മാറിയതായിട്ടാണ് കാണുന്നത്, എന്നാലും മരുന്ന് നിർത്താൻ പറയാനൊരു ധൈര്യമില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്ത രോഗം എന്തായാലും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തു, ഒന്നും കൂടെ പ്രാർത്ഥിക്കണം തോന്നി. അങ്ങനെ മെയ് മാസത്തിൽ ഇവിടെ ഒരു ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു, ഒരു ദോശ, ഒരു ഇഡ്ഡലി, ഒരു കപ്പ് ചോറ്. ആളുകളോടത്തേക്ക് പോകാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ധ്യാനത്തിന് പോകാൻ പാടില്ല, ബസ്സേ കയറാൻ പാടില്ല, ഒരു ഒരു വീട്ടിൽ ഇങ്ങനെ സെപ്പറേറ്റ്. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു, അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ദൂരോട്ട് കൊണ്ടുപോകാൻ പാടുന്ന ആൾക്കൊരു വെല്ലുവന്നല്ലേ കൊണ്ടുവന്നു. വന്ന് പ്രാർത്ഥിച്ച് ചെന്ന് മെയ് മാസത്തിൽ വന്ന് ആദ്യ വെള്ളിയാഴ്ച ഒന്ന് പ്രാർത്ഥിച്ച് ജൂണിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ ജൂണിൽ ചെക്കപ്പ് ചെയ്തു, ഞങ്ങൾ പറഞ്ഞു രോഗം പരിപൂർണമായി മാറി, ഇനി മെഡിസിൻ ഫുള്ള് നിർത്തിക്കോ. അല്ല പിന്നെ കുഴപ്പമില്ല, ഒന്നും വേണ്ട, ഒന്നുമില്ല. ഇപ്പൊ 8-9 വർഷമായി മരുന്നൊന്നും ഇല്ല, കംപ്ലീറ്റ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ പോകണല്ലേ, സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കാം. അന്ന് മെയ് മാസത്തിൽ വന്നപ്പോ 2 കാര്യമായിരുന്നു, മെയിൻ കാര്യം എന്താ വെച്ചാൽ അവളുടെ ചേട്ടത്തിയുടെ പഠനമായിരുന്നു അല്ലേ. മെയ് മാസത്തിൽ വന്നപ്പോ അതാണ് ഉദ്ദേശം, എന്താ എന്തിനു മെയ് മാസത്തിൽ വന്നത്? മെയ് മാസത്തിൽ വന്നത് അവള് പഠിക്കുന്നില്ല, അവളുടെ മിസ് വന്ന് ഞങ്ങൾ എപ്പോഴും വിളിപ്പിച്ച് വഴക്ക് പറയാ അവള് പഠിക്കുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോ എല്ലാം 7-ാം ക്ലാസ് വരെ ഞങ്ങൾ വഴക്ക് കേട്ടോണ്ടിരിക്കുക. 7-ാം ക്ലാസ് വരെ ഈ കുട്ടി പഠിക്കുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ 8-ാം ക്ലാസ് തൊട്ട് അവള് പഠിക്കാൻ തുടങ്ങി, 10-ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ എപ്പോഴും 7-ാം ക്ലാസ് വരെ ഈ മിസ് വന്ന് എപ്പോഴും ഈ കുട്ടി കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ ഉത്സാഹിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രഷർ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്തു, അവര് കുട്ടീനെയും കൂട്ടി ഇവിടെ വന്നു. 10-ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. 8-ാം ക്ലാസ്സിലായിരുന്നു. അന്ന് 7-ാം ക്ലാസ്സിലായിരുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുട്ടിയായിട്ട് ഇവിടെ വന്നു. എന്നിട്ട് കർത്താവെ ഇതാ കുട്ടിയെ ഞാൻ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കണം, അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പഠിക്കാൻ ബുദ്ധി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 7-ാം ക്ലാസ് വെച്ചെന്ന് പറഞ്ഞു, 10-ൽ നല്ല മാർക്കോടെ പാസ്സായ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറയൂ എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞു, 10-ും കഴിഞ്ഞ് +2 കഴിഞ്ഞു, അതിന് നല്ല മാർക്കുണ്ട്. നല്ല 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-ാം ക്ലാസ് +2 നല്ല മാർക്ക്. പിന്നെ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയ ശുശ്രൂഷകൾക്ക് പോയാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവ് നോക്കി ആ കുടുംബത്തിൽ 2 സങ്കടം, ഒന്ന് ഏറ്റവും ഇളയ കുട്ടി ഇതുപോലെ കിഡ്നി ഫെയിലിയറായി ശരീരം വീർത്ത്
അത് ഭക്ഷണവും കഴിക്കുകയല്ല, ഒരു പലകയെ കയറ്റിയിട്ട് തല താഴ്ത്തിക്കാക്കി കിടത്ത് വലിയൊരു വിഷമത്തിലായിരുന്നു. മൂത്ത കുട്ടി ഏഴാം ക്ലാസ് വരെ ഇന്നും ടീച്ചർമാർ വഴക്ക്, പഠിക്കുകയല്ല, ഒരു സാധനം തലേ കയറിയാണ് പഠിക്കാൻ. ഈ അട്ടപ്പാടി സഖ്യവും ധ്യാനകേന്ദ്രത്തിന് ഈശ്വര പ്രത്യേക കൃപ തന്നിരിക്കുകയാണ്. പഠിച്ചാൽ മനസ്സിലാകാത്ത കുട്ടികൾക്ക് അതൊക്കെ ഒരു ബുദ്ധിശക്തിയുടെ കൃപ അങ്ങോട്ട് കൊടുക്കും, നല്ലൊരു ഓർമ്മശക്തിയും പഠിക്കാനുള്ള കൃപയും കൊണ്ട് അതൊരു ബ്ലെസ്സിങ് വാങ്ങിപ്പോയി. പിന്നെ എട്ടാം ക്ലാസ് തൊട്ട് പടിപടിയായിട്ട് ഉയർച്ച, പത്താം ക്ലാസ് നല്ല മാർക്ക്, പ്ലസ് വൺ പ്ലസ് ടു നല്ല മാർക്ക്, ഡിഗ്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാ. എല്ലാവരും എഴുന്നേറ്റ് വന്നേ, ഇങ്ങനെ അമാന്തിച്ചിരുന്ന പോലല്ലോ. ആ നല്ല ഉഷാറ് കർത്താവ് ഇപ്പോൾ തന്നെ ഇതുപോലെ ഇടപെടണം, ഈ ശുശ്രൂഷയിൽ അങ്ങ് ഇടപെടണം. ഇപ്പോൾ വീടുകളിലിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിരുന്നു പ്രാർത്ഥിക്കുന്നു, കുടുംബം കുടുംബങ്ങളായിരുന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ പല വീടുകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒന്നിച്ചിരിക്കുന്നു. ദൈവമേ ഈ സമയം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കണം. ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ മേലെ അങ്ങയുടെ കൃപയുണ്ടാകണമേ. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനും കുട്ടികളെ യൂത്തിനെയൊക്കെ പ്രത്യേകം സമർപ്പിക്കുന്നു. എല്ലാ യുവജനങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണം കർത്താവേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കാം. ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ലൈവായി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് കിഡ്നി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലിവർ സിറോസിസ് രോഗാവസ്ഥയുള്ളവരുടെ മേൽ ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് ലിവർ സംബന്ധ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് അസ്ഥി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആഭ്യ സംബന്ധ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, ആരാധന 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 ആരാധന. ഓ ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ അഗ്നി അയക്കണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം നൽകണമേ ശക്തിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹോളീസ്വരേ ഹോളീസ്വരേ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവപ്പെടുന്ന സൗഖ്യങ്ങൾ നിങ്ങൾ ആദ്യ വെള്ളിയാഴ്ചകളിൽ അട്ടപ്പാടി വന്ന ആദ്യ വെള്ളിയാഴ്ചകളിൽ സാക്ഷ്യപ്പെടുന്ന നല്ലതാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ കൺവെൻഷനുകൾ നിങ്ങളുടെ പ്രദേശത്ത് വരുമ്പോൾ സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സംഭവിക്കണമെന്ന് ബോധ്യപ്പെട്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തുറവിയുള്ളവരായിരിക്കണം. നല്ല സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പം നിങ്ങളുടെ എല്ലാവരുടെ മേലും കൃപ വർദ്ധിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കർത്താവ് തരുന്ന പൊട്ടിച്ച് ഇപ്പം എനിക്ക് ഞാൻ ഇപ്പം ചില സമയത്ത് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഓരോരോ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ ഉപവാസങ്ങളൊക്കെ ചെയ്ത് ഓരോരോ കുരിശിൻ്റെ വഴിയൊക്കെ ചെയ്ത് കൃപ വർദ്ധിപ്പിക്കാം. പക്ഷെ അത്
നമ്മളിങ്ങനെ പണ്ട് നമ്മൾ ഇങ്ങനെ ഒരു രൂപ രണ്ട് രൂപ ഇങ്ങനെ നിറച്ചപ്പെട്ടി ഇട്ടിട്ട് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ നമുക്കൊരു കുണ്ടിയോ കുടുക്കി ഉണ്ടാകുന്നില്ലേ, ആ കുടുക്കിയൊക്കെ ഇട്ട് വെക്കണ പോലെ അതുപോലെ ഈ നമ്മുടെ കാർന്നമാരൊക്കെ ആണെങ്കിൽ 100 നോട്ട്, 500 നോട്ട്, 2000 നോട്ടൊക്കെ വെച്ചിട്ടില്ല അവർ സമ്പത്ത്. കുട്ടികളാകുമ്പോൾ ഉണ്ടിയാ കുടുക്കിയാൽ ആ സാധനം ഇട്ടിട്ട് ഒരു കാലമാവും അതൊക്കെ എന്തെങ്കിലും നിക്ഷേപമായി വരണമെങ്കിൽ. ഞാൻ പറഞ്ഞ് ഈ ഉണ്ടിയാ കുടുക്കിയാൽ ഇടണ മാതിരി ഇങ്ങനെ ചെറിയ ചെറിയ കൃപകൾ എത്ര കൂട്ടിച്ച് എന്ത് ഏത് കാലത്ത് കൃപകളുടെ അഭിഷേകം പ്രാ അതുകൊണ്ട് പെട്ടെന്ന് ഭും എന്ന് പറഞ്ഞ് കൃപയിൽ അഭിഷേകം പ്രാപിക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ കർത്താവേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഇത് പരിഭവം പറയാറുണ്ട്. കർത്താവേ വളരെ കുറച്ച് സമയം ഇനി ബാക്കിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കൃപയെ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരണേ, പറഞ്ഞു തരണേ എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയണത്. അത് വചന നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, ആത്മീയ ജീവിതത്തിൽ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാൻ എന്ന് പറഞ്ഞാൽ കൃപയിൽ കഴുകനെ പോലെ ചിറകടിച്ചു വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വൈദികർക്ക് സിസ്റ്റേഴ്സിനുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ നല്ല നല്ല തീക്ഷ്ണമതികളായ ആത്മീയ പുത്രിപുത്രന്മാരായ അൽമായ ശുശ്രൂഷകർക്കും അൽമായ കുടുംബങ്ങൾക്കും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തീക്ഷ്ണതയോടെ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ വണ്ടിയെടുത്ത് ഇന്ന് ഇവിടെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ചെയ്യേണ്ടത് വായിച്ചു നോക്കിക്കേ. കഴുകനെ പോലെ ചിറകടിച്ച് എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തോടെ ദ്രോഹങ്ങൾ സഹിക്കുന്നതിൽ നിന്നുള്ള പ്രയോജനം മനസ്സിലാക്കിയാൽ നാം അത്ഭുതപ്പെടും. അപ്പവും വെള്ളവും ഉപേക്ഷിച്ച് ഉപവസിക്കുന്നതിനേക്കാൾ വളരെ 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 കൂടുതൽ കൃപകൾ ഒരു അധിക്ഷേപം സ്നേഹത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ആ ആത്മാവ് നേടുന്നുണ്ട്. വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദ്രോഹങ്ങൾ സഹിക്കുക, പെട്ടെന്ന് നിങ്ങൾ സമ്പന്നരാകും. സ്വർണത്തിൻ്റെ വെള്ളിയുടെ കാര്യമല്ല ഈ പറയണത്, കൃപാവരത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. ആത്മീയ കൃപകളിൽ പെട്ടെന്ന് സമ്പന്നരാകാൻ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും അതുപോലെ വിശുദ്ധന്മാരുടെ ജീവചരിത്ര ജീവിതങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദ്രോഹങ്ങൾ സഹിക്കുക. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദ്രോഹങ്ങൾ സഹിക്കുക. ഒന്ന് കൊരിന്ത്യോസ് 6:7 ഒന്ന് കൊരിന്ത്യോസ് 6:7 അതിൽ 7 തിരുലിഖിതം, അവിടെ എന്താ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ തമ്മിൽ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് വഞ്ചന പുറത്തുകൂടാ? ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും ഉടനെ അവിടെ ആക്രോശിക്കുക, അവിടെ വിവാഹമോചനത്തിന് ഓടുക, അവിടെ കടന്ന് കലഹം ഉണ്ടാക്കുക, അവിടെ കൊടുവാളെടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണോ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നടക്കേണ്ടത്? ഇതൊക്കെയാണ് ഒരു ക്രിസ്തീയ സമൂഹത്തിൽ നടമാടേണ്ടത്? ഇതൊക്കെയാണ് രണ്ട് ക്രിസ്തീയ പൈതൽ തമ്മിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം? എന്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഈ ഒരു സഹോദരനിൽ നിന്ന് വരുന്ന ദ്രോഹം സഹിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചില വൈദിക വിദ്യാർത്ഥികൾ എൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു ഭാഗം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തി. അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ആസ്മാ രോഗം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഫാദർ ബെസ്റ്റ്മൻ, ഒരു അച്ഛൻ്റെ പേരാണ്, ആ കാലത്തിൽ അച്ഛൻ്റെ പേരാണ്, ആസ്മാ രോഗം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഫാദർ ബെസ്റ്റ്മനോടൊപ്പം ഒരേ കിടക്കയിൽ കിടന്നുറങ്ങാൻ ഒരിക്കൽ യാത്ര ചെയ്തിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ നിർബന്ധിതനായി. അപ്പോൾ രണ്ടുപേർ യാത്രയ്ക്കാണ്. യാത്രയിലിടയിൽ അവർക്ക് ഈ സത്രത്തിലോ എവിടെയോ സ്ഥലം കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ മോണസ്ട്രിയിലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്തു, അവരങ്ങനെ ഒരു ഗസ്റ്റ് റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഫ്രാൻസിസ് ബോർജിയോ നിർബന്ധിതന്, രാത്രി മുഴുവനും ഫാദർ ബെറ്റ്സ്മൻ കഠിനമായി ചുമച്ചുകൊണ്ടും കഫം തുപ്പിക്കൊണ്ടും കഴിച്ചുകൂട്ടിയിരുന്നു. ചുമച്ച് ചുമച്ച് തുപ്പുന്നത് അടുത്തുള്ള മതിലിലേക്കാണെന്നാണ് ഫാദർ ബെറ്റ്സ്മൻ ധരിച്ചിരുന്നത്. അടുത്തത്, എന്നാൽ ഇടയ്ക്കിടെ കഫം തെറിച്ചു വന്ന് വീണിരുന്നത് കിടക്കയിൽ തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോയുടെ മുഖത്തായിരുന്നു. രാവിലെ ഫാദർ ബെറ്റ്സ്മൻ അദ്ദേഹം ചെയ്തു പോയതിനെ കുറിച്ച് വളരെ വ്യസനിച്ചു. നല്ല സ്നേഹമുള്ള അച്ഛനാ, വളരെ വ്യസനിച്ചു. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ ശാന്തനായി മറുപടി പറഞ്ഞു, അച്ഛാ വിഷമിക്കരുത്,
എൻ്റെ മുഖം പോലെ ആ തുപ്പൽ സ്വീകരിക്കാൻ അത്രയും യോഗ്യതയുള്ള അത്രയും യോഗ്യമായ മറ്റൊരു സ്ഥലം ഈ മുറിയിൽ തീർച്ചയായിട്ടുമില്ല. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കരുത്, ഞാൻ അതിന് സർവദാ യോഗ്യനാണ് എന്ന് പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് സന്തോഷത്തിൽ യാത്ര പുറത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് ആഹ്ലാദത്തോടെ ജീവിക്കുക. ഇരട്ടി ആദരവ് ബെസ്മനോട്, ഫാദർ ബെസ്മനോട് ഫോർച്ചി വയ്ക്കുക. മലയങ്ങാനെ സ്ഥിതിയാണെങ്കിൽ എന്താകും? അപ്പം തന്നെ എഴുന്നേറ്റ് പറയും, മാന്യമായിട്ടെങ്കിലും പറയും, എക്സ്ക്യൂസ് മീ, താങ്കൾ കൊളാമ്പിയിലേക്കാണ് തുപ്പണെന്ന് വിചാരിച്ച് തുപ്പണത് എൻ്റെ മുഖത്തേക്കാണ്, അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് നിർത്തൂ, താങ്കളുടെ ചുമ എനിക്ക് ഉറക്കക്ഷയം ഉണ്ടാക്കുന്നുണ്ട്, ദഹനക്ഷയം ഉണ്ടാക്കുന്ന പോലെ എനിക്ക് ഉറക്കത്തിന് ഹാനി വരുത്തുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ പെട്ടെന്ന് അടുത്ത മുറിയിലേക്കോ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്കോ മാറുന്നതാണ് നല്ലത്, ഞാനിവിടെ സുഖമായിട്ട് കിടന്നു ഉറങ്ങട്ടെ, നാളെ വീണ്ടും യാത്രയുള്ളതാണ്, നാളെ ശുശ്രൂഷയുള്ളതാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് രാത്രിക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ എന്താ ഈ ഫാദർ ബോർജി എന്ത് ചിന്തിച്ചു, വിശുദ്ധ ബോർജി എങ്ങനെ ചിന്തിച്ചു? ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, ഒന്നാമത് അച്ഛന് ക്ഷയരോഗമാണ്, ക്ഷയരോഗമാണ്, ഇതിങ്ങനെ കഫം ഇങ്ങനെ തുപ്പിക്കൊണ്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും, അച്ഛന് അതിൽ തന്നെ വേദനയുണ്ട്, ഈ രോഗത്തെക്കുറിച്ചുള്ള സഹനമുണ്ട്. ഈ കൂട്ടത്തിൽ ഞാനിങ്ങനെ പറയുകയാണ്, അച്ഛാ അച്ഛൻ്റെ ചുമ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ എത്രമാത്രം വേദനിക്കും, ആ അച്ഛന് വേദന വേണം, അച്ഛൻ ഹാപ്പി ആയിരിക്കട്ടെന്ന് പറഞ്ഞ് തുപ്പൽ മുഴുവനും കഫം മുഴുവനും മുഖത്തിങ്ങനെ കണ്ടിങ്ങനെ കിടക്കുക. ഇതാണ് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഒരുമിച്ച് ജീവിച്ചാലുള്ള ഗുണം. പെട്ടെന്ന് വിശുദ്ധ ഫോർജ്, രണ്ടുപേരും ഉണ്ടായിരുന്നതിൽ ഒരാൾ വിശുദ്ധ ഫ്രാൻസിസ് ബോർജ് വിശുദ്ധിയുടെ ഉന്നത പടവുകളിലേക്ക് ഉയർന്നു, വിശുദ്ധിയുടെ ഉന്നത പട ഞാൻ ഓർക്കുന്നുണ്ട്. വിശുദ്ധ ജെറാർഡ് മജല്ല, വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ പ്രത്യേകത എന്നറിയാവോ? വിശുദ്ധ ജെറാർഡ് മജല്ല അച്ഛനാണ്, അച്ഛനാണെന്ന് ഭയങ്കര തീഷ്ണതയുള്ള വിശുദ്ധനാണ്, തീപ്പൊരിയായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം അൽഫോൻസ് ലിഗോരിയുടെ സെമിനാരി ചെന്ന് ചേർന്നു, അങ്ങനെ നല്ല തീയായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അച്ഛനാകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ഒരു സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഗർഭം ഈ ബ്രദറിൽ നിന്നാന്ന് പറഞ്ഞു. വേണ്ട പുകിലായില്ലേ? പിന്നെ അത് പ്രസവിച്ച് ഈ കുട്ടിയുടെ അപ്പനത് അവിടെ സെമിനാരിയുള്ള ബ്രദറാന്ന് പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ ജെറാർഡ് മജല്ലയ്ക്ക് പിന്നെ അച്ഛനാകാൻ പറ്റിയില്ല. അൽഫോൻസ് ലിഗോരിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഒരു ബ്രദറായിരുന്നു വിശുദ്ധ ജെറാർഡ് മജല്ല, പക്ഷേ ജെറാർഡ് മജല്ലയ്ക്ക് പിന്നെ അച്ഛനാകാൻ പറ്റിയില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ സ്ത്രീ മരിക്കാറായപ്പം വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ അപ്പൻ ബ്രദറല്ല, വേറൊരാളാണ്, ഞാൻ ഈ ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. എന്താ? അപ്പോൾ ഈ ജെറാർഡ് മജല്ലനെ മറ്റുള്ളവർ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അല്ല എന്തുകൊണ്ടാണ് അന്ന് ഇത് ഞാനല്ല, ഇത് സ്ത്രീ വെറുതെ എൻ്റെ മേലെ ആരോപിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന ബ്രദറിന് പട്ടം സ്വീകരിച്ച് ഇപ്പോൾ അച്ഛനായി ജീവിച്ചുകൂടെ? അപ്പോൾ വിശുദ്ധ ജെറാർഡ് മജല്ല പറഞ്ഞു, ഞാനത് ഞാനല്ല വേറൊരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് അന്വേഷിക്കും, അന്വേഷിച്ച് യഥാർത്ഥ ആളെ കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും അദ്ദേഹത്തിന് വിഷമാവും. അതുകൊണ്ട് എന്തായാലും ഒരാൾ സഹിക്കണം, ഞാൻ സഹിച്ചാൽ പോരെ, ഞാൻ സഹിച്ചോളാം, അത് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആ ജീവിതകാലം മുഴുവനും സഹിച്ചു. അതുകൊണ്ട് വിശുദ്ധ ജെറാർഡ് മജല്ല ഉണ്ടല്ലോ, ഗർഭിണികൾക്ക് വേണ്ടി എന്ത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിച്ച് വളരെ പ്രകടമായ അത്ഭുതം അവിടെ നടക്കും. മാത്രമല്ല വിശുദ്ധ ജെറാർഡ് മജല്ല കൃപയിൽ പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു. അതുകൊണ്ട് പിശാചിനെയൊക്കെ വിളിച്ച വിളിച്ചോടത്ത് പിശാചിനെ കൂടെ നിർത്തും. ഒരു ദിവസം വലിയൊരു പണ്ഡിതൻ, യൂറോപ്പിലെ വലിയൊരു പണ്ഡിതൻ പറഞ്ഞു, പിശാചോ? ഏത് പിശാജ്? എന്ത് പിശാജ്? ഒരു പിശാചുമില്ല, ഉള്ള എന്തെങ്കിലും പിശാചുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ പിശാചുള്ളൂ, അല്ലാതെ വേറെ ഒരു പിശാചും ഇല്ല, ഇല്ലാത്ത കാര്യം പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ബ്രദർ പറഞ്ഞ, ചേട്ടാ പ്രൊഫസർ, ഹലോ പണ്ഡിത, ഒരു മിനിറ്റ്, അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ സംശയം തീർക്കാൻ വേണ്ടി എൻ്റെ വക ഒരു പ്രയോഗം ഞാൻ തിരിച്ചു തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. ഈ ജെറാർഡ് പറഞ്ഞു, പിശാജ ഇവിടെ വരാൻ പറഞ്ഞു. പിശാജിൻ്റെ രാക്ഷസ രൂപത്തിൽ പിശാജ് നേരെ ഫ്രണ്ടിൽ വന്നു നിന്നു. ഉടനെ മറ്റേ ആൾ ഭയ ചെയ്ത് അദ്ദേഹം പറഞ്ഞു, കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് സംശയമില്ല, അദ്ദേഹം വിശ്വാസിയായി, അദ്ദേഹം കത്തോലിക്കനായി, അദ്ദേഹം നല്ല തീഷ്ണതയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി മാറി, ദൈവഭയമുള്ള വ്യക്തിയായി മാറി അദ്ദേഹം. അത്രയ്ക്കും കൃപയിലേക്ക് വിശുദ്ധ ജെറാർഡ് മജല്ല ഉയർന്നു.
അതുപോലെ ഒട്ടനവധി കൃപകൾ വിശുദ്ധ എന്താ ഈ ദ്രോഹം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ആനന്ദമായിട്ട് സ്വീകരിക്കുകയാണ്. ഞാൻ സഹിച്ചില്ലെങ്കിൽ വേറെ ആൾ സഹിക്കേണ്ടി വരും, ഞാൻ തന്നെ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഇത് അദ്ദേഹം അങ്ങോട്ട് സ്വീകരിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1311 വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1311 ധ്യാന സമയത്ത് എൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന സഹോദരി സിസ്റ്റർ തുടർച്ചയായി ചുമക്കുകയും തൊണ്ടശുദ്ധി വരുത്ത് കണ്ഠശുദ്ധി കണ്ഠശുദ്ധിയാണോ തൊണ്ടശുദ്ധിയാണോ ശരിക്കും എന്താ ആ തൊണ്ടശുദ്ധി വരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ഇടതടവില്ലാതെ ഇത് തുടർന്നു. ആ ചില സമയത്ത് ചില അലർജി പോലെ അല്ലെങ്കിൽ ചില കോൾഡ് പോലെയൊക്കെ വന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്നവർ, എനിക്ക് നല്ല ബുദ്ധിമുട്ട് വന്ന ചില സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഈ കോൾഡിൻ്റെ ഓരോ ലക്ഷണങ്ങൾ കാണിക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സിസ്റ്റർ ഒരുപാട് സഹിച്ചു കാണും വിശുദ്ധ ഫൗസ്റ്റീന. അപ്പോൾ പറയുകയാണ്, തുടർച്ചയായി ചുമക്കുകയും തൊണ്ടശുദ്ധി വരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ഇടതടവില്ലാതെ ഇത് തുടർന്നു. കുർബാന കഴിഞ്ഞതിനാൽ കുർബാന കഴിഞ്ഞു, അതുകൊണ്ട് ആത്മാരെ സിസ്റ്റർ വിചാരിച്ചു കുർബാന കഴിഞ്ഞല്ലോ, ഇനി ഞാൻ മാറി വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കട്ടെ. കുർബാന കഴിഞ്ഞതിനാൽ ധ്യാനത്തിന് വേറൊരു സ്ഥലം തിരഞ്ഞെടുക്കണമെന്ന് ഒരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ ഓർത്തു, ഞാൻ അങ്ങനെ സ്ഥലം മാറിപ്പോയാൽ ആ സിസ്റ്ററിന് ആ സിസ്റ്റർ അത് ശ്രദ്ധിക്കുകയും ആ സഹോദരി അത് ശ്രദ്ധിക്കുകയും അത് ആ സിസ്റ്ററിനെ മുറിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അവളിൽ നിന്ന് അകന്നു പോയതായി അവൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ഞാൻ പതിവായി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തുടരുവാനും ഈ ക്ഷമയുടെ പ്രവൃത്തിയെ ദൈവത്തിന് അർപ്പിക്കുവാനും തീരുമാനിച്ചു. ധ്യാനത്തിൻ്റെ അവസാനമായപ്പോൾ ദൈവികാശ്വാസത്താൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞു. എൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിൻ്റെ പരമാവധിയായിരുന്നു അത്. ഞാൻ ആ സിസ്റ്ററിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ ദൈവം എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കുവാനിരുന്ന ഈ കൃപാവരങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയായിരിക്കും ചെയ്യുകയെന്ന് യേശു ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പം നമുക്ക് ലഭിക്കാൻ നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഒഴിവാക്കുമ്പം, നമ്മുടെ വീട്ടിൽ ചില ഏടാകൂടം പിടിച്ച അവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് കൃപാവരത്തിൽ സമൃദ്ധി പ്രാപിക്കാൻ ദൈവം തന്നതാണത്. നിങ്ങൾ കൃപ സമൃദ്ധി പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കടലും കടന്ന് അവിടെ ഇസ്രായേലിൽ പോയി തീർത്ഥാടനം നടത്തി എന്ന് വരണം നിന്നിട്ട് ഇവിടെ വന്ന് ഇവരോട് വീണ്ടും കുശുമ്പ് കുത്തിയാൽ അതെന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് കൃപയ്ക്കുള്ള നല്ല സുവർണ അവസരങ്ങൾ. നിങ്ങൾ കിടക്കുന്ന മുറിയിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തതുണ്ടാവും. നിങ്ങൾ ഭക്ഷണത്തിനിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. നിങ്ങൾ വളരെ മാന്യമായി ചവയ്ക്കും, ഒരാൾ ഞാൻ പറഞ്ഞു ഒച്ച വെച്ച് ചവയ്ക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അല്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചില വോമിറ്റിങ് സെൻസേഷനൊക്കെ വന്നേക്കാം. പക്ഷേ അതെല്ലാം നമ്മൾ ക്ഷമാപൂർവ്വം ദൈവസ്നേഹത്തെ പ്രതി അതെല്ലാം നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ആത്മീയ ആനന്ദത്തിൽ ദൈവസ്നേഹം ഉള്ളിൽ പരിഭവം വെച്ച് സഹിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ എന്ത് ഭ്രാന്താണ്, ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്, ഇതൊക്കെയാണോ സമൂഹ ജീവിതം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. അവരെ കുറ്റം വിധിക്കാതെ, അവരെ വെറുക്കാതെ, അവരോട് ഭിന്നത തോന്നാതെ, അവരോട് നീരസം തോന്നാതെ, അവരോട് ഈർഷ്യ തോന്നാതെ, അവരോട് മനസ്സുകൊണ്ട് വെറുപ്പ് തോന്നാതെ ദൈവസ്നേഹത്തെ പ്രതി ഇത് ഞാൻ എൻ്റെ സഹോദരൻ്റെ മേൽ കൂടുതൽ സ്നേഹം വർഷിക്കാനായിട്ട് കാരണമാകട്ടെ. ഞാനിതെടുത്താൽ സഹോദരന് കൂടുതൽ സന്തോഷമാകട്ടെ. അങ്ങനെ ദൈവസ്നേഹത്താൽ പ്രചോദിതമായി നമ്മളിങ്ങനൊരു ദ്രോഹം സഹിച്ചാൽ, ഒരു സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ, കൃപയിൽ പെട്ടെന്ന് കൃപയിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും. വിശുദ്ധ ഫൗസ്റ്റീന ഡയറികൾ 1316 മകളെ, ഈശോ പറയുകയാണ്, ഈശോ സിസ്റ്ററോട് പറഞ്ഞു കൊടുക്കുകയാണ്, മകളെ സ്നേഹത്തോടു കൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. കാരണം അവയ്ക്ക് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. തീർച്ചയായും എൻ്റെ അടുക്കലുള്ള ലോകത്തിൻ്റെ കടങ്ങൾ വളരെ അധികമാണ്. അരൂപിയിൽ കാരുണ്യം അഭ്യസിച്ചുകൊണ്ട് നിർമ്മലരായ ആത്മാക്കൾക്ക് അവരുടെ ആത്മപരിത്യാഗങ്ങൾ വഴി ലോകത്തിൻ്റെ ഈ കടങ്ങൾ വീട്ടാൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കടങ്ങൾ, നിങ്ങളുടെ കുടുംബ മക്കളുടെ കടങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കടങ്ങൾ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന അജഗണത്തിൻ്റെ കടങ്ങൾ, ലോകത്തിൽ പാപ വഴി നശിക്കുന്ന ജനതയുടെ യുവതീ യുവാക്കന്മാരുടെ പാപകടങ്ങൾ, ഈ ലോകത്തിൻ്റെ പാപകടങ്ങൾ വളരെ അധികമാണ്
എന്നാൽ ഇതുപോലെ ദൈവസ്നേഹത്താൽ പ്രചോദിതമായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് ചെയ്യുന്നവരുടെ ആ പ്രവൃത്തികളിലൂടെ ലോകകടങ്ങൾ വീട്ടാൻ അവർക്ക് കഴിയും. നിങ്ങളുടെ തന്നെ ഒരു രോഗം ദൈവസ്നേഹത്താൽ പ്രചോദനം എടുത്താൽ മറ്റുള്ളവർ നിങ്ങളുടെ മേൽ തുപ്പാനും ക്ഷയം വരാനും നിൽക്കണ്ട. നിങ്ങൾക്ക് തന്നെ ക്ഷയം വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് തന്നെ ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് തന്നെ ശാരീരികമായും മാനസികമായും ആത്മീയമായും തകർച്ചയുണ്ടായിരിക്കട്ടെ, അത് ദൈവസ്നേഹത്തെ പ്രതി ദൈവമേ അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ, എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി, എന്നാലും ഈ കഞ്ഞി ഈ കറി ഇങ്ങനെയായിപ്പോയി, ഈ ചോറ് ഇങ്ങനെയായിപ്പോയി, ഈ കുട്ടി ഇങ്ങനെയായിപ്പോയി, എൻ്റെ കുടുംബം ഇങ്ങനെയായിപ്പോയി, കഴിവിൻ്റെ പരമാവധി നമ്മൾ നോക്കി, നമ്മൾക്കുള്ള ഷോർട്ട് കമ്മിങ്സ് ദൈവസ്നേഹത്തെ പ്രതി എടുത്ത് അത് കർത്താവിൻ്റെ സന്നിധി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് ആത്മീയമായി വളരെ പെട്ടെന്ന് കൃപയിൽ അഭിവൃദ്ധി പ്രാപിക്കുക. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും, വളരെ വളരെ കൃപകൾ ദൈവം വർഷിക്കും. ഒന്ന് ചിന്തി പറഞ്ഞേ ഹല്ലേലൂയ്യ. യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ് എന്ന് പറയും, യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ്, അതിൽ 290 അവിടെ എന്താണ് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്കിതുപോലുള്ള ദൈവസ്നേഹത്താൽ പ്രചോദിതമായി സഹോദരങ്ങളുടെ രോഗങ്ങൾ സഹിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്തത്, എത്ര കൂടുതലായി നാം പാപം ചെയ്യുന്നുവോ അത്ര കൂടുതലായി നമ്മെപ്പറ്റി മാത്രം നാം ചിന്തിക്കുന്നു, എന്നാൽ ഈ വിശുദ്ധന്മാരെല്ലാം ചെയ്തത് മറ്റുള്ളവരെ കുറിച്ചാണ്. ഞാൻ ഈ ഉത്തരവാദിത്വം ഞാനിത് ഡിനൈ ചെയ്താൽ ഉടനെ ഇത് അന്വേഷിച്ച് ഇതിൻ്റെ ഒറിജിനൽ ആളെ കണ്ടുപിടിക്കും, അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ മാനഹാനിയാവും, അദ്ദേഹത്തിന് വലിയ സങ്കടമാവും, വേണ്ട ഞാൻ തന്നെ സഹിച്ചോളാം. വിശുദ്ധ ഫ്രാൻസിസ് ബോർജ് പറഞ്ഞിങ്ങനെയാണ്, അത് എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് വേണമെങ്കിൽ മാറിക്കിടക്കാം, എന്നാൽ എൻ്റെ സഹോദരന് മാനസിക വിഷമം വരും, വേണ്ട, ലെറ്റ് ഹിം ബി ഹാപ്പി, അദ്ദേഹം ഹാപ്പി ആയിരിക്കട്ടെ. അതെന്ത് ചെയ്തു, ഇതെല്ലാം നിശബ്ദമായ സന്തോഷത്തോടെ പരിഭവമില്ലാതെ സഹിക്കുകയാണ്, അതാണ് പറയണത്. അതെന്താ, നിർമ്മലരായ ആത്മാക്കൾക്കാണ് അങ്ങനെ പറ്റുള്ളൂ. പാപം ഉണ്ടെങ്കിൽ വേഗം കുമ്പസാരിക്കണം എന്നാണ്. എത്ര കൂടുതലായി നാം പാപം ചെയ്യുന്നുവോ അത്ര കൂടുതലായി നമ്മെപ്പറ്റി മാത്രം നാം ചിന്തിക്കുന്നു. ഒരു ചെറിയ സഹനം പോലെ നമുക്ക് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, നമ്മൾ വിഷമിക്കും, നമ്മൾ തകരും, നമ്മൾ ഡിപ്രസ്ഡാവും, സ്ട്രെസ്സാവും, ടെൻഷൻ പിടിക്കും. എന്താ, പാപം എത്ര കൂടുതലുണ്ടോ അത്രയും നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്സ് സ്വതന്ത്രമായി വികസിക്കുന്നതിൽ അത്രയ്ക്ക് കുറവുണ്ടാവുകയും ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ നന്മ ചെയ്യാനും പരസ്നേഹം അഭ്യസിക്കുവാനും നാം കഴിവില്ലാത്തവരായി തീരുന്നു. എഴുന്നേറ്റ് നിന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ 100-ാമത്തെ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെട്ടെന്ന് കൃപയിലേക്ക് ഉയരാൻ, നല്ല ആത്മീയമായി ബലമുള്ളവരായി മാറാൻ, നന്നായിട്ട് എല്ലാ അവസരവും പ്രയോജനപ്പെടുത്താൻ, നല്ല കുമ്പസാരത്തിലൂടെ പാപം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരസ്നേഹം അഭ്യസിക്കാൻ വളരെ എളുപ്പമാണ്. പരസ്നേഹം മാത്രമല്ല ഇത്, ദൈവസ്നേഹവും കൂടെയാണ്. അതായത് ഡിവൈൻ വെർച്യൂസ് ഉണ്ട്, ദൈവിക പുണ്യങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവസ്നേഹം. ഉപവി, ദൈവസ്നേഹം, ഡിവൈൻ വെർച്യൂസ്, ഏത് കാര്യവും നിങ്ങൾ നോക്കിക്കോ ഈ മൂന്ന് കാര്യത്തിൽ വന്ന് കേന്ദ്രീകരിച്ച് നിൽക്കും. ദൈവസ്നേഹം, വിശ്വാസം, ശരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഓരോ ദിവസവും ഓരോ സംഭവം കഴിയുമ്പോൾ തിളങ്ങി 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 വരണം, അതിങ്ങനെ തെളിഞ്ഞ് 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 വരണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ കൂടെ കൂടെ കുമ്പസാരിച്ച് നമ്മൾ പാപം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഇത് പൊങ്ങി പൊങ്ങി വരും. ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് മൂന്ന് സുകൃതങ്ങൾ, സ്നേഹം, ശരണം, ഉപവി. ഇതിൽ ദൈവം ഉറപ്പായിട്ട് സ്നേഹം തെളിഞ്ഞ് തെളിഞ്ഞ് വരും. നമ്മുടെ ഉള്ളിലില്ലാതെ ഉണ്ട്, അത് ശക്തി പ്രാപിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ആപത്തോ പട്ടിണിയോ നഗ്നതയോ പാളോ എന്ത് വന്നാലും പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ ദാസനാകണം, എനിക്ക് സ്നേഹത്തിൻ്റെ ശുശ്രൂഷകനാകണം, എനിക്ക് എല്ലാവരും ഉൾക്കൊള്ളണം, എനിക്ക് പരസ്നേഹം അഭ്യസിക്കണം, ദൈവസ്നേഹം കൊണ്ട് നിറയണം. ഉച്ചത്തിൽ സ്തുതിക്കാം. ഈ 100-ാമത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം രക്തസാക്ഷികളെ പോലെ കൃപയ്ക്ക് മേൽ കൃപ നിറയട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ 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 ീടകളിൽ തകരാത്ത ചന്തുറപ്പ് നേടിയിട ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. പട്ടിണിയോ അറ്റതുപോലെ വന്നാൽ
പോയാലും വീണകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയാണ് പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിട ആത്മശക്തി പകരണമേ പരിശുദ്ധമാവേ ആത്മശക്തി പകരണമേ പരിശുദ്ധമാവേ പാപബന്ധനങ്ങൾ വിട്ട് പുറത്തു വരാൻ ഓരോ ആത്മാവിനും ഇപ്പോൾ പുതിയ അഭിഷേകം തറയട്ടെ. ആരാധന 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 ഉച്ചത്തിൽ പറഞ്ഞ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരനെ തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് കൃപ പ്രാപിക്കുന്നവരായി മാറണം. കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്. ഇളം പൈതങ്ങൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ അലിവി മക്കൾ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കണം. കൃപയ്ക്ക് വേണ്ടി ശരിക്കും ദാഹിക്കണം. ദൈവം അത് കണ്ട് നിങ്ങളെ സഹായിക്കും. നല്ല സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞേ ഹാലേലുയ്യ. ഡിസംബർ മാസം അവസാനത്തിൽ, ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ദൈവവിളി ധ്യാനം നമ്മളെ ഇവിടെ അട്ടപ്പാടി ചെയ്യുന്നുണ്ട്. റൂഹമൗണ്ടിലാണ്, പി ഡി എം റൂഹമൗണ്ടിലാണ് ആ ദൈവവിളി ധ്യാനം നടത്തുന്നത്. ആ ദൈവവിളി ധ്യാനത്തിൽ ഡിസംബറിൽ അവസാനം നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് തന്നെ ഈ ഫോൺ നമ്പറുണ്ട്. ഈ ഫോൺ നമ്പർ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഈ ജസ്റ്റ് ഈ ഫോൺ നമ്പർ ഒന്ന് എഴുതിയെടുത്തോ. ആ ഫോൺ നമ്പർ ജിസ് ഒന്ന് പറഞ്ഞേ, മൈക്കിൽ നിന്ന് കൊടുക്കുന്നു പറഞ്ഞേ. ഈ ഫോൺ നമ്പർ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോ. പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്ന യുവാക്കന്മാർക്കാണ് ഇത് വൈദികരാകാൻ ആഗ്രഹിക്കുന്ന ലൈഫ് ഗൈഡൻസ് കോഴ്സാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിത് വിളിക്കണം. നിങ്ങളുടെ കേരളത്തിൽ ഉള്ളവർക്കാണ്, കേരളത്തിലോ ഇന്ത്യയിലോ ബാംഗ്ലൂരോ തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും അവർക്ക് വരാം. എന്തായാലും അട്ടപ്പാടി വരണം. അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊന്ന് വിളിക്കുക. ആ ഫോൺ നമ്പർ ഇപ്പോൾ പറഞ്ഞ രണ്ട് ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ പറഞ്ഞു തരാം പെട്ടെന്ന് വായിച്ച്. 8281034733 ഒന്നും കൂടെ പറയാം. 8281034733 ഇതാണ് ഒരു നമ്പർ, ദൈവവിളി വിവേച ധ്യാനത്തിനുള്ള ഒരു നമ്പർ. അടുത്ത നമ്പർ കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, അത് അപ്പുറത്ത് കഴിപ്പുണ്ട്. 9645868808 അത് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. രണ്ടാമത്തെ നമ്പർ ഒന്നും കൂടെ പറഞ്ഞേ. 9645868808 ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം. നിങ്ങൾ പേരിപ്പം പറഞ്ഞ് വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ തന്നെ അവർ പേര് എഴുതിയെടുത്തോളും. എഴുതിയെടുത്താൽ നിങ്ങൾക്ക് 26-ാം തീയതി തൊട്ട് തുടങ്ങുന്ന 26, 27 മൂന്ന് ദിവസമേ ഉള്ളൂ. 26, 27, 28 ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നന്നായിരിക്കും. നിങ്ങളെ മക്കൾ വൈദികരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടാവുന്നതാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ആരാധനയ്ക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ സാബു ബ്രദർ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതൊന്ന് പറഞ്ഞൊരുക്കി നിങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. നാളെ മുതൽ 4 ദിവസത്തേക്ക് അഭിഷേകാഗ്നിയുടെ ഗ്ലോബൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. സാബു ബ്രദറെ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അത് ഞാൻ ഓക്കെ. സാബു ബ്രദർ വന്ന് ഇപ്പോൾ ഉടനെ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് തയ്യാറെടുക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധനയ്ക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിയമുള്ളവരെ, നാളെ മുതൽ ഒരു അഭിഷേകാഗ്നി ഗ്ലോബൽ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും, നമ്മുടെ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചത് ഒരു കൺവെൻഷനോടുകൂടിയായിരുന്നു. ഒരു ഓൺലൈൻ കൺവെൻഷനോടുകൂടിയാണ് നമ്മൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷ ആരംഭിച്ചത്. 2021 അവസാനത്തെ ബുധനാഴ്ചയാണ് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. അതിന് തൊട്ട് പുറകിലുള്ള ദിവസങ്ങളിൽ കൺവെൻഷൻ ദിവസങ്ങളായിരുന്നു. ആ കൺവെൻഷനെ തുടർന്ന് നമ്മൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് 100 എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. ഒന്ന് കർത്താവിന് കൈയടിച്ച് നന്ദി പറയാം. ശക്തിയോടെ കൈയടിച്ച് പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് അതിന് നന്ദി സൂചകമായി നാളെ മുതൽ ഒരു 4 ദിവസത്തെ, അച്ഛൻ സൂചിപ്പിച്ചു, 4 ദിവസത്തെ ഒരു ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു.
ഇതേ ചാനലിൽ തന്നെയാണ്, ആർ എം ടി വി എന്ന യൂട്യൂബ് ചാനലിൽ തന്നെയാണ് ഇത് നടത്തപ്പെടുന്നത്. വൈകിട്ട് 6 മണിക്കതോ ആരംഭിക്കും, നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ് ആരംഭിക്കുന്നതോ 6:30. പക്ഷെ നാളത്തെ ശുശ്രൂഷ, നാളെ മുതലുള്ള ശുശ്രൂഷ 6 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് തീരുന്നതാണ് ശുശ്രൂഷ. ബഹുമാനപ്പെട്ട സേവ്യർഖാൻ വട്ടായിൽ അച്ഛനാണ് കൺവെൻഷന്റെ നേതൃത്വം കൊടുക്കുക. അച്ഛനോടൊപ്പം സെഹിയോനിലെ വൈദികരുണ്ട്, പി ഡി എമ്മിലെ മറ്റ് വൈദികരുണ്ട്, എ എഫ് സി എമ്മിലെ അൽമായ ശുശ്രൂഷകർ ചേരുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് വചന ശുശ്രൂഷകർ ചേരുന്ന ഒരു വചന ശുശ്രൂഷയാണ് കൺവെൻഷനാണ് എ എഫ് സി എം ഗ്ലോബൽ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ടാകും. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം വീഡിയോസും ഓരോ രാജ്യത്തു നിന്ന് എ എഫ് സി എം ഗ്ലോബൽ ടീമിൽപ്പെട്ടവർ ഓരോ രാജ്യത്തു നിന്ന് അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ പ്രൊമോക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് വളരെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് അല്ലാം, പ്രൈസ് അല്ലാം പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 മണിക്ക് നമ്മളൊരു 5:30 കഴിയുമ്പോൾ ജപമാല തുടങ്ങും. 6 മണിക്ക് വചന ശുശ്രൂഷ തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ. 6 മണിക്കാണ് ഒഫീഷ്യലായിട്ടുള്ള സമയം, പക്ഷേ അതിന് മുമ്പ് തന്നെ ടീം ഇവിടെ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കും. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഒരു 1/2 മണിക്കൂർ മുമ്പൊക്കെ വന്ന് ലൈവിലൊക്കെ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കണം. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. ധാരാളം ആൾക്കാരിലേക്ക് ഒന്ന് അറിയിക്കണം. അപ്പം നമ്മളൊരു വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. ഒരു വചനം പോലും പാഴായി പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിക്കാതെ പോകില്ല. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഹൃദയ വയലുകളിൽ വീഴണം. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. അപ്പം ഇത് നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ശുശ്രൂഷ. ഫേസ്ബുക്ക് ലൈവ് ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ലൈവിലേക്ക് കയറും. ഇപ്പോൾ 100,000 പേരോ 200,000 പേരോ ഒന്ന് കയറാൻ, ഇപ്പോൾ വട്ടയലച്ചന് ശുശ്രൂഷ ചെയ്താൽ അത്രയും പേരൊന്നും കയറാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഫേസ്ബുക്ക് ലൈവ് ആണെങ്കിൽ. പക്ഷേ ഇത് യൂട്യൂബ് ലൈവാണ്. യൂട്യൂബ് ലൈവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് അവിടെ എത്തിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് ഇതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. അല്ലാതെ ആർക്കും ഒരിക്കലും ഈ ശുശ്രൂഷയെ പറ്റി അറിയണം എന്ന്, ഒരു പക്ഷേ ഈ ധ്യാന കേന്ദ്രത്തിൽ മിറ്റത്ത് കിടക്കുന്നവർക്ക് പോലും ഇത് അറിയണം നിർബന്ധമില്ല. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഇതിനെ പറ്റി നിങ്ങൾ പറയുകയും മറ്റുള്ളവരെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നാളെ വൈകിട്ട് 6 മണിക്ക് 4 ദിവസവും വട്ടയലച്ചനുണ്ടാകും. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങളോട് പലരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഈ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുക. നിങ്ങളുടെ മക്കളുടെ പ്രത്യേക നിയോഗങ്ങളുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മക്കളോട് പറയുക. പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗികളായി കഴിയുന്നതുകൊണ്ട് അവരെ ഈ കൺവെൻഷൻ സംബന്ധിപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവ് സുഖപ്പെടുത്തും. വിളവെടുപ്പിന്റെ കാലമാണ് വരാൻ പോകുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രൈസ് അല്ലാം, പ്രൈസ് അല്ലാം. അതിന് ഈ കൺവെൻഷൻ അടുത്ത ഒരു പുതിയ മന്ത്രകുസ്തയ്ക്ക് തുടക്കം കുറിക്കും. പ്രൈസ് അല്ലാം, പ്രൈസ് അല്ലാം. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരാള് ഒരു 50 പേരോടെങ്കിലും നിങ്ങൾ പറയണം. 50 പേരോട് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവരോട് പറയണം, നിങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് പറയണം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് പറയണം. അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം, നിങ്ങളുടെ കാർഡുകളെടുത്ത് സ്റ്റാറ്റസ് ഇടാം. പിന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രേക്ഷണത്തിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഒരാൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം അത് തരും. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് ദൈവം തരും. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ തമ്പുര തരികയല്ല. ഈശോയോട് പറഞ്ഞ കർത്താവ്, എനിക്കൊരു 50 ആത്മാക്കളെ വചനം കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷേ അത് വട്ടയലച്ചനെ ഇവിടുന്ന് ചെയ്യും, പക്ഷേ അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഈശോയോട് പറ നിങ്ങളുടെ ആഗ്രഹം ഈശോ കാണും, നിങ്ങൾക്ക് ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള കൃപ കർത്താവ് തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചോ, കർത്താവ് എനിക്ക് അനേകം ആളുകളിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കണം. നാളെ പകല് ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ, ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ലിങ്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് നാളത്തെ കൺവെൻഷൻ്റെ, ആദ്യത്തെ കൺവെൻഷൻ്റെ യൂട്യൂബ് ആർ എം ടി വിയിൽ കയറിയാൽ അഭിഷേകാഗ്നി കൺവെൻഷൻ, ഗ്ലോബൽ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ അടിച്ചാൽ അതിൻ്റെ നാളത്തെ ശുശ്രൂഷയുടെ ലിങ്ക് അവിടെ കിടപ്പുണ്ടാകും. ആ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ലിങ്കുകൾ വാട്സപ്പിൽ വരുന്നുണ്ടാകാം. ആ നാളെ രാവിലെ അതെത്തും. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അതിൻ്റെ ലിങ്കുകളും എത്തും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധാരാളം ആൾക്കാരെ പങ്കെടുപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന കാര്യം കൂടി നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ. എന്ന കാര്യങ്ങൾ ഉയർത്താം. വചനം ഏത് വഴിക്ക് പോയാലും വചനം ഫലം പുറപ്പെടുവിക്കും. ഒരു പുസ്തകത്തിലൂടെ ആയാലും, ഒരു കാസറ്റിലൂടെ ആയാലും, ഒരു യൂട്യൂബ് ചാനൽ വഴി ആയാലും, വചനമാണോ, വചനം ഫലം പുറപ്പെടുവിക്കും.
അത് നേരിട്ട് കേൾക്കണമെന്നൊന്നുമില്ല. വചനം അത് വിശ്വസിച്ചാൽ അത് ഫലം പുറപ്പെടുവിക്കും. പ്രിയമുള്ളവരെ, നാളെ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന കൺവെൻഷൻ അത് അനേകർക്ക് അനുഗ്രഹവും സൗഖ്യവും വിടുതലുമായിട്ട് മാറാൻ വേണ്ടി ആഗ്രഹിച്ചെന്ന് ശ്രദ്ധിച്ച് ഹല്ലേലൂയ. കർത്താവേ, നൂറിൽ നിന്ന് ആയിരത്തിലേക്ക്, ആയിരത്തിൽ നിന്ന് പതിനായിരങ്ങളിലേക്ക്, പതിനായിരത്തിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് കർത്താവേ ശുശ്രൂഷകൾ എത്താത്തക്ക വിധം അവിടുത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുന്ന എഫ്സിഎം കമ്മ്യൂണിറ്റി അംഗങ്ങളുണ്ട്, പല രാജ്യത്തിലുള്ളവരുണ്ട്, ഓസ്ട്രേലിയ, ജർമ്മനി, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങളെയും നിങ്ങൾ ഉണർത്തണം. നിങ്ങൾ ഇതിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം. ആദ്യ വെള്ളിയാഴ്ചകളിൽ, ആദ്യ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, വട്ടായിലച്ഛൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട്, പിന്നെ സാംസനച്ഛനുണ്ട്, സോജി അച്ഛനുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങളെല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ ആദ്യ വെള്ളിയാഴ്ച വന്നാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും നിങ്ങൾക്ക്. അപ്പം അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർ, ആദ്യ വെള്ളി കണക്കാക്കി വന്നാൽ, ആദ്യ വെള്ളി കണക്കാക്കി വന്നാൽ വിദേശത്ത് നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഒരു ആദ്യ വെള്ളിയാഴ്ച കൂടെ കണക്കാക്കി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ശുശ്രൂഷ സംബന്ധിക്കാം. ഇവിടെ വന്ന് അട്ടപ്പാടി ഈ ധ്യാനകേന്ദ്രത്തിൽ കൽക്കുരിശുമലയിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അച്ഛന്മാരെയൊക്കെ കണ്ടുപോകാം. അങ്ങനെ നമുക്ക് ആ ബന്ധം ഒന്ന് പുതുക്കുകയും ചെയ്യാം. പ്രൈസ് സലാം, പ്രൈസ് സലാം പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. ആദ്യ വെള്ളിയാഴ്ചകളില് സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന്, പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, തിരുവനന്തപുരം, പിന്നെ കൊല്ലം, പിന്നെ കട്ടപ്പന, തൊടുപുഴ, തൃശ്ശൂർ, എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങൾ, കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന്, വയനാട്, പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങളുടെ ആ പ്രദേശത്ത് എഫ്സിംഗാരുണ്ടോ എന്ന് അന്വേഷിക്കുക. അവരുടെ കൂടെ നിങ്ങൾക്ക് വണ്ടിക്ക് പോരാവുന്നതാണ്. പ്രൈസ് അല്ലാം. അടുത്ത ആദ്യ വെള്ളി എന്ന് പറയുന്നത് ഡിസംബർ 1 ഡിസംബർ 1 രാവിലെ 8:30 സോറി 7:30 ശുശ്രൂഷകൾ തുടങ്ങി 3 ശുശ്രൂഷകൾ സമാപിക്കും. പ്രൈസ് അല്ലാം. അതേ തുടർന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ മറ്റച്ഛന്മാരെയും കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ആദ്യ വെള്ളിയാഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. അതോടൊപ്പം ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തവരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒരുപാട് പേരെ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. 100 എപ്പിസോഡിൽ ധാരാളം സിസ്റ്റേഴ്സ് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നു. ഒരുപാട് പേര് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാർ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിനുണ്ട്. നന്ദിയോടെ ഓർക്കുന്നവരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നാളെ മുതലുള്ള കൺവെൻഷന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു ത്യാഗം, നിങ്ങൾ ഒരു ജപമാലയെങ്കിലും ചൊല്ലി അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജപമാലയല്ല, ഒറ്റയ്ക്കാണെങ്കിൽ ഒരു 20 മതി. ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അത് ചെയ്യണം. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ ഇവരെല്ലാം നന്ദിയോടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ സഹായിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, പ്രാർത്ഥിച്ച് സഹായിച്ചവർ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവർ, ഇതിവിടെ നിന്ന് ആൾത്താരിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. പ്രൈസ് അല്ലാ, പ്രൈസ് അല്ലാ, ഓരോരുത്തരെയും പുതിയ ആൾക്കാരെ കണ്ടെത്തി എത്തിച്ചത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് അതിന് സമ്മാനം ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും പ്രതിഫലം കൊടുക്കുന്നവനല്ലേ നമ്മുടെ കർത്താവ്, അല്ലെ? ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രേക്ഷിത വേല കർത്താവ് കാണുന്നില്ലേ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. ഒരാത്മാവിന് വേണ്ടി നീ എടുത്ത ഓരോ അധ്വാനവും, ഓരോ പ്രാർത്ഥനയും ദൈവം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരും. പ്രൈസ് അല്ലാം, പ്രൈസ് അല്ലാം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം ഈ ശുശ്രൂഷയെ തുടർന്നും നിങ്ങൾക്ക് സഹായിക്കാൻ ആത്മാവ് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കൂടുതൽ ശുശ്രൂഷകൾ നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തുടർന്നുള്ള ശുശ്രൂഷകളെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനോയിൻറ്റി ഫയർ മീഡിയ മിനിസ്ട്രിയുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ദശാംശം, നിങ്ങളുടെ സംഭാവനകൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്.
നിങ്ങൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എല്ലാ മാസം മാസമോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അതിനടിയിൽ ഒരു ഫോൺ നമ്പർ കാണാം, 70 തുടങ്ങുന്ന ഒരു ഫോൺ നമ്പർ കാണാം, 777 അവസാനിക്കുന്ന ഒരു ഫോൺ നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ച പൈസയുടെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് അയച്ചു തന്നാൽ ആ പണം ഇവിടെ എത്തിയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അതിന് കൃത്യമായ ഒരു മറുപടി ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയച്ചു തന്നാൽ അതിൻ്റെ റെസിപ്റ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇവിടെ അനൗൺസ് ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നിങ്ങൾക്ക് സാധിക്കുന്നവരെ അങ്ങനെ സഹായിക്കുക. വരും ദിവസങ്ങളിൽ നമുക്ക് കൺവെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ധാരാളം ചിലവുകളുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ തുടർന്നുള്ള ശുശ്രൂഷയിൽ സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എല്ലാവരും വിളിച്ചു ചേർത്ത് എല്ലാവരും വിളിച്ചു ചേർക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം വിളിച്ചു ചേർക്കുക. പ്രായമുള്ളവരെ, കുട്ടികളെയൊക്കെ വിളിച്ചു ചേർക്കുക. നിങ്ങളുടെ മക്കളോടൊക്കെ ഒന്ന് കൂടാൻ പറയുക. അവരിപ്പോൾ ചിലപ്പം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അവരിപ്പോൾ സ്കൂളിൽ പോയി അല്ലെ കോളേജിൽ പോയ സമയമാണ്. അവരോട് പറയണം, കഴിഞ്ഞ് വരുമ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ പറയണം. 100 എപ്പിസോഡിൽ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരുണയുണ്ടാകും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉറപ്പാണത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്നത്തെ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിച്ചു. എന്തും മൈക്കോളാം. ദുരാശയായിട്ടുള്ളത് ഒഴിച്ച് കേട്ടോ, ദുരാശയായിട്ടുള്ളത് ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും കർത്താവ് തരും. അതിനേക്കാൾ ഉപരിയായിട്ട്, ഭൗതിക നന്മകളെക്കാൾ ഉപരി, അതിനോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു, ആത്മീയ കൃപയ്ക്കും ഇന്നത്തെ ആരാധനയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പുത്തൻ അഭിഷേകം, പുത്തൻ കൃപ, പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ അൾത്താരിയിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഭവനങ്ങളിലാണെങ്കിൽ നമുക്ക് മുട്ടുകളൊക്കെ കുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതെല്ലാം കരങ്ങളിൽ എടുത്തുകൊള്ളുക. ഇവിടുന്ന് ആശീർവാദം നൽകുമ്പോൾ ആ കർത്താവ് ആ ഒരു പ്രശ്നത്തിന് മേൽ ശക്തമായി ഇടപെടും, നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് മുട്ടുകൾ കുത്താൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അവർ മുട്ടുകൾ കുത്തി ഈശോ അടുത്തറിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ, യേശുവേ ആരാധന. ഏഴ് കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി, യേശുവേ, 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 യേശുവേ ആരാധന.
വിശ്വസിച്ച് നമിച്ച കർത്താവിനെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണി ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണി ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണി ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗത്തിലെ ആരാധനയോട് ചേർന്ന് ദിവ്യ കാരുണ്യ ഈശോയെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്ന സമയമാണ്. തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയാം. ഈശോ ഓരോ നിമിഷവും നമ്മളെ സഹായിക്കുന്നു. ഈശോ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട്. ഈശോ അവിടെ നിന്ന് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. സ്വർഗത്തിലെ വിശുദ്ധരോട് ചേർന്ന് നിരന്തരം പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തുന്ന ദൈവത്തിന്റെ എല്ലാ പരിശുദ്ധരോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല 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 ഹല, ഹല്ലേലൂയ, 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 ശക്തിയോടെ സ്വർഗത്തിലെ ആരാധനയോട് ചേർന്ന് എല്ലാം മറന്ന് ഒരുമിച്ച് പാടി പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളൊക്കെ കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടി വലിയ അഭിഷേകത്തോടെ കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് പാടി പാടി ആരാധിക്കുന്നു. അബ്രഹാമിന്റെ തോട്ടിൽ ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ആരാധന, മലയിൽ ഇറങ്ങി നിന്ന ഇസഹാക്കിന്റെ ആരാധന, അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ആരാധന, ഒറിയ മലയിൽ ഇറങ്ങി നിന്ന ഇസഹാക്കിന്റെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആത്മീയമായി തളർന്ന് പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് സമർപ്പിക്കുകയാണ്. ആത്മീയ കൃപകൾക്ക് വേണ്ടി ദാഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനാ വരങ്ങൾ, വിശുദ്ധിയുടെ വരങ്ങൾ, ശുശ്രൂഷാ വരങ്ങൾ, വിശ്വാസത്തിൻ്റെ വരം, ദൈവസ്നേഹത്തിൻ്റെ കൃപ, ശരണത്തിൻ്റെ കൃപ, ദൈവത്തോട് ഐക്യത്തിലാകാൻ ദൈവൈക്യത്തിൻ്റെ അഭിഷേകം, അങ്ങനെ ആത്മീയമായ കൃപാവരങ്ങൾക്ക് വേണ്ടി, വരപ്രസാദങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഈ നിലവീർപ്പുകൾ, അപേക്ഷകൾ അവിടുത്തെ സന്നിധി ഇന്ന് ഈ രാത്രി അവിടെ നിന്ന് അനുഗ്രഹിച്ചൊരു അത്ഭുതമാക്കി മാറ്റണമേ. അതുപോലെ അനേകം വ്യക്തികൾ ശരീരത്തിൽ രോഗാവസ്ഥയിൽ വേദനിക്കുന്നവരുണ്ട്. അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല. എടുക്കാൻ പറ്റാത്തത്ര വേദന, സഹിക്കാൻ പറ്റാത്തത് ബുദ്ധിമുട്ട്, മുന്നോട്ട് പോകാൻ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, അവർക്ക് ആശ്വാസവും സൗഖ്യവും അങ്ങ് നൽകണമേ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാമത് അധ്യായം അരുളി ചെയ്തു, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മൾ നിർബന്ധിക്കുന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. എല്ലാ ദൈവമക്കടമയിലും അവിടുത്തെ അത്ഭുതകരമായ കൃപ നിറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാരൻസ് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ കരം, ജീവദാതാവായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ രോഗികളായ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യണം. അത്ഭുതകരമായ ആസ്മ രോഗങ്ങൾ, അത്ഭുതകരമായ അപസ്മാരങ്ങൾ മാറണം, സൗഖ്യമുണ്ടാകണം, എക്സിമ മാറണം, ശരീരത്തെ ത്വക്ക് രോഗങ്ങൾ വിട്ടുപോകണം. അത്ഭുതങ്ങൾ ഈ രാത്രി നടക്കട്ടെ. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അട്ടപ്പാടിയിൽ നിന്ന് ഇത് ലൈവായിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീടുകളിൽ ആണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ അൾത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അച്ഛന്മാരും ശുശ്രൂഷകരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. രോഗികളുണ്ടെങ്കിൽ രോഗികളുടെ മേൽ കർത്താവിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് സമർപ്പിക്കുക. കരങ്ങൾ രോഗികളുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, അന്ധകാരപ്പെടുകൾ വിട്ടുപോകട്ടെ, ദുഷ്ടശക്തികൾ മാറട്ടെ, അവിശ്വാസപ്പെടുകൾ മാറട്ടെ, മദ്യപാനത്തിന് കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ലഹരിയുടെ ആധിപത്യങ്ങളും നീങ്ങി പോകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവ്, ഓ ജീവദാതാവായ പരിശുദ്ധാത്മാവ്, ജീവദാതാവായ പരിശുദ്ധാത്മാവ്, ഹൃദയങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവ്, ഇപ്പോൾ ഇറങ്ങി വരണമേ. സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. സൗഖ്യത്തിന്റെ കരം വെക്കണമേ. സൗഖ്യത്തിന്റെ കരം വെക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, ജീവൻ നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഉത്തരം അരുളണമേ. വീണ്ടും വളർത്തണമേ, അത്ഭുതങ്ങൾ മടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആണാ തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ ദാസർ നിൽക്കണമേ. അത്ഭുതമൊഴുകും കൈകൾ ദാസർ നിൽക്കണമേ. ഉണർവിൻ കൊടുങ്കാറ്റേരി വിശ്രമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേരി വിശ്രമേ വീണ്ടും. തളരും മനസ്സുകളിൽ പുതിയ ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ ജീവൻ നൽകണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയ ബന്ധം. ഞങ്ങൾക്ക് നൽകണമേ പുതിയ ബന്ധം. അഭിഷേകത്തിൽ കൈകൾ ഞങ്ങൾ നിൽക്കണമേ. അഭിഷേകത്തിൽ കൈകൾ ഞങ്ങൾ നിൽക്കണമേ. ഉണർവിൻ കൊടുങ്കാറ്റേരി വിശ്രമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേരി വിശ്രമേ വീണ്ടും. ഈ രാത്രി വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ചൊരിയണമേ. കുടുംബങ്ങളെയും വംശങ്ങളെയും പാരമ്പര്യങ്ങൾ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കുടുംബത്തിലെ ദുഃഖഭാരങ്ങളും അന്ധകാരങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ പാപബന്ധനങ്ങളും തകരട്ടെ. ദുശ്ശീലങ്ങൾ വിട്ടുപോകട്ടെ. നിരാശകൾ മാറട്ടെ. ആത്മാവിന്റെ പ്രവണതകൾ നീങ്ങിപ്പോകട്ടെ. കുടുംബങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നൂകവും തകർന്നു പോകും. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ശക്തിയാ
അരക്കെട്ടുകളും അഴിഞ്ഞു വീഴും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം ഉയർത്തി കൈയടിച്ച് അഭിഷേകം അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിനോ പരിശുദ്ധമാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിനോ പരിശുദ്ധമാവിന്റെ അഭിഷേകം 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 പരിശുദ്ധമാവിന്റെ അഭിഷേകം 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 പരിശുദ്ധമാവിന്റെ അഭിഷേകം. ഹല്ലേലൂയാ 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 അഭിഷേകം നിറയട്ടെ, കർവ് നിറയട്ടെ, പ്രാർത്ഥനാഭിഷേകങ്ങൾ നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകങ്ങൾ നിറയട്ടെ, ശുശ്രൂഷാഭിഷേകങ്ങൾ നിറയട്ടെ. ശ്രീ ആരാധന 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 ശ്രീ ആരാധന 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 ശ്രീ ആരാധന 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 ശ്രീ ആരാധന ആരാധന. ഓരോരുത്തരും ആവശ്യമായ കൃപകൾക്ക് വേണ്ടി ചോദിക്കുക ചോദിക്കുക. ചോദിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. അനുതാപത്തിന്റെ കൃപ, അഭിഷേകത്തിന്റെ കൃപ, ശക്തിയുടെ അഭിഷേകം, ധൈര്യത്തിന്റെ അഭിഷേകം, ഭയങ്ങളുള്ളവരെ കർത്താവ് വിടുവിക്കുന്നു. കർത്താവേ കൃപകൾ നിറയട്ടെ, കൃപകൾ നിറയട്ടെ. കർത്താവേ അഭിഷേകത്തിന് കൃപകൾ നിറയട്ടെ, ശക്തിയുടെ കൃപകൾ നിറയട്ടെ. കർത്താവേ സ്വർഗീയ കൃപകൾ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രീ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ. ഇന്ന് ഈ സമയം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശുശ്രൂഷയിൽ കണ്ടു, ഏഴാം ക്ലാസ് വരെ എന്നും വഴക്ക് സ്കൂളിൽ നിന്ന് സ്കൂൾ ടീച്ചേഴ്സ് അവരെ ബുദ്ധി വളരെയധികം ശകാരിക്കുന്നു. എത്ര നോക്കിയാലും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എത്ര നോക്കിയാലും മാർക്ക് കിട്ടുന്നില്ല. ആ കുട്ടിയെ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നു. ഒറ്റ ദിവസം ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ, ഇതേപോലെ ശുശ്രൂഷയെ കൊണ്ടുവന്നു. ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു, ശുശ്രൂഷകളെല്ലാം വചനം കേട്ടു, ശുശ്രൂഷകളെല്ലാം പങ്കു ചേർന്നു, ആശീർവാദങ്ങൾ സ്വീകരിച്ചു. ആ കുട്ടി തിരിച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഒരിക്കലും പഠനത്തെ പ്രതി ആ കുട്ടിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. എട്ടാം ക്ലാസ്സിൽ നല്ല മാർക്ക്, ഒമ്പതാം ക്ലാസ്സിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഉയർന്നു, പത്താം ക്ലാസ്സിൽ ഹൈ സ്കോറോടെ പാസ്സായി, പ്ലസ് വൺ പ്ലസ് ടു നന്നായി പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി, ഡിഗ്രിക്ക് നന്നായി പഠിക്കാൻ ദൈവം കൃപ കൊടുത്തു. ദൈവത്തിൻ്റെ കൃപ അവരെ കൈപിടിച്ചുയർത്തി, ദൈവത്തിൻ്റെ കൃപ അവരെ കൈപിടിച്ചുയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല തകർച്ചകളിൽ നിന്നും കർത്താവ് കൈപിടിച്ചുയർത്തും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം. രോഗികളായ കുട്ടികൾ പറയണം, കർത്താവേ എൻ്റെ ഈ രോഗം, എൻ്റെ ഈ ആസ്മ, എൻ്റെ ഈ അലർജി, എൻ്റെ ബുദ്ധിമുട്ട്, അലസത, എളുപ്പം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ മാറ്റി തരണം, എൻ്റെ ലഹരിയുടെ അടിമത്തങ്ങൾ മാറ്റി തരണം, എൻ്റെ പുകവലി സ്വഭാവം ഒന്ന് മാറ്റി തരണം, എൻ്റെ കഠിനമായ കോപം ഒന്ന് മാറ്റി തരണം, എൻ്റെ അനുസരണക്കേടൊന്ന് മാറ്റി തരണം, എൻ്റെ എടുത്തുചാട്ടം, എൻ്റെ പിടിവാശി സ്വഭാവം ഇന്ന് പരിശുദ്ധാത്മാവെ സൗഖ്യപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവ് അങ്ങേക്ക് കഴിയും, ഇപ്പോൾ എന്നെ സൗഖ്യപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവെ എന്നെ സൗഖ്യപ്പെടുത്താതെ അങ്ങ് പോകരുത്. ഇന്നൊരു വിശേഷ ദിവസമാണ്, ഇന്ന് എനിക്കൊരു സമ്മാനം വേണം, ഇന്നൊരു സമ്മാനം വേണം. പരിശുദ്ധാത്മാവെ എൻ്റെ പഠന മേഖല അനുഗ്രഹിക്കണം, എനിക്ക് ഓർമ്മശക്തി തരണം. പരിശുദ്ധാത്മാവെ എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരിപ്പോൾ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കാൻ പറ്റാത്ത കുട്ടികൾ പ്രാർത്ഥിക്കുക, യുവതിവാക്കന്മാർ പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത്
എത്രമാത്രം എളിമപ്പെട്ട് പ്രാർത്ഥിക്കാമോ അത്രയും എളിമപ്പെട്ട് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ചവ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപ ശക്തമായി ആവസിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപ ശക്തമായി ആവസിക്കാൻ പോവുകയാണ്. സാംസന്റെ മേൽ കർത്താവിന് ശക്തി ശക്തമായി ആവസിച്ചു. അതിനെ കിട്ടിയിരുന്ന ചണലുകളെല്ലാം കരിഞ്ഞ് ചാമ്പരായി പോയി. ചങ്ങലകൾ പൊട്ടും, വിടുതൽ സംഭവിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ശക്തി പകരും പാടരും പോലെ പുതു ഭാഷകളോ ചുരിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോ. അഭിഷേകം അഭിഷേകം പരിശുദ്ധാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാവിന്റെ അഭിഷേകം പരിശുദ്ധാവിന്റെ അഭിഷേകം പരിശുദ്ധാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ ഓരോരുത്തരെയും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈരടി ആലപിച്ച് പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥ അപേക്ഷിക്കാം. നാളെ ആരംഭിക്കുന്ന, നാളെ മുതൽ 4 ദിവസം ആരംഭിക്കുന്ന അഭിഷേകാഗ്നി ഗ്ലോബൽ കൺവെൻഷന് വേണ്ടി ഓൺലൈൻ കൺവെൻഷൻ ഇതേ ചാനൽ ഇതേ സമയത്ത് 6 to 9 വരെ നിങ്ങൾക്ക് ലഭിക്കും. അമ്മയുടെ മധ്യസ്ഥന് അത് സമർപ്പിക്കാം. ഈരടി ആലപിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണേ എന്നും അമ്മേ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണേ എന്നും അമ്മേ. പ്രാർത്ഥിച്ചിടണേ എന്നും അമ്മേ. Praise the Lord. Praise the Lord. Hallelujah. 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 ഈ സമയത്ത് വൈദികർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് തരുന്നതാണ്. ഈ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെ കുറച്ച് പേര് ഓരോ പ്രയർ ഇൻറ്റൻഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ്. കർത്താവെ, സോജി അച്ഛനും ആൻ്റണി അച്ഛനും മാത്യു അച്ഛനും ഞാനും ഞങ്ങൾ വൈദികർ ഒരു കൂട്ടായ്മയായി ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ ഇന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ മേലും കോടാനുകോടി അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നാളെ 6 മണിക്ക് കാണാം. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നാളെ പ്രതീക്ഷിക്കുന്നു. നാളെ 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് തൊട്ട് 9 മണി വരെയുള്ള ശുശ്രൂഷയ്ക്ക് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ.